എൻ്റെ സെഷൻ ചിലപ്പം പലതും റിപ്പീറ്റിംഗ് ആയിരിക്കും മുൻപ് ഫോട്ടോഗ്രാഫി നല്ല പരിചയമുള്ളവർക്ക് കാരണം ഞാനൊരു ഫോട്ടോഗ്രാഫിയുടെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് എൻ്റെ പറയുക എന്തൊക്കെയാണൊരു ക്യാമറയിലെ കൺട്രോളുകൾ അതൊക്കെ കൺട്രോൾ ചെയ്താൽ എന്താണൊരു ഫോട്ടോയിൽ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ സെഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് ആസ്റ്റോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു തുടക്കം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും പിന്നീട് അത് എങ്ങനെ ആസ്റ്റർ ഫോട്ടോഗ്രാഫിയിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ എന്നുള്ളതൊക്കെ നമ്മുടെ ക്യാമ്പിൽ നിജോസാറും രോഹിത് ഒക്കെ അത് രീതിയും അപ്പം അത്തരം കാര്യങ്ങൾ അവിടെ ആയിരിക്കും അപ്പം ഫോട്ടോഗ്രാഫിയുടെ ഒരു ആദ്യ പടി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി നമ്മൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് ക്യാമറ കയ്യിൽ ഇല്ലാത്തവർ ആരുമില്ല ഫോൺ എന്ന് പറയുന്നതിൽ വളരെ നല്ല ക്യാമറകൾ നമ്മുടെ എല്ലാവരുടെയും കൈവശമുണ്ട് പക്ഷേ നമ്മളെല്ലാവരും തന്നെ സാധാരണ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെറുതെ ക്യാമറ ഓപ്പൺ ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു എടുക്കുന്നുവെന്ന് മാത്രമാണ് പ്രത്യേകിച്ച് നമുക്ക് അതിലൊന്നും ചെയ്യേണ്ടി വരുന്നില്ല ക്ലിക്ക് ചെയ്യുക എന്നതിനപ്പുറം ഞാൻ പൊതുവിൽ പറയുകയാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല സാധാരണ രീതിയിൽ ഞാനായാലും അത്യാവശ്യം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ക്യാമറ എടുക്കുന്നു ഓപ്പൺ ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും അല്ലെങ്കിൽ ലൈറ്റ് എത്ര വേണം എന്ത് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റിങ്ങുകളോ ഒന്നും അധികം മാറ്റാറില്ല നമുക്ക് വേണ്ടുന്ന വസ്തുക്കളൊക്കെ നമ്മുടെ ചിത്രത്തിലുണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ ചിത്രം ചിത്രമെടുക്കുകയാണ് പലപ്പോഴും പതിവ് പക്ഷെ നമ്മളൊരു സീരിയസ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന സമയത്ത് അതങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം നമുക്ക് ആവശ്യമുള്ള രീതി ക്യാമറയ്ക്കുള്ളിലേക്ക് എത്തുന്ന പ്രകാശത്തെ നിയന്ത്രിക്കേണ്ടി വരും അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചൊരു ധാരണയാവും പിന്നെ ആ മൂന്ന് അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷനിലും നമുക്ക് എങ്ങനെയൊക്കെ അല്ല എന്താണ് വേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കാൻ കൂടി നമുക്ക് കഴിയും അപ്പോൾ ആ ഒരു ധാരണ അല്ലെങ്കിൽ ഈ ക്യാമറയിൽ എങ്ങനെ പ്രകാശത്തെ നിയന്ത്രിക്കാം എന്ന ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സാഹചര്യത്തിലും എന്ത് വേണം എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇത് ഇതിൻ്റെ ടൈറ്റിൽ ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മൊത്തത്തിൽ ചെയ്തൊരു ഫ്ലൈഡിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാത്ത് ഞാൻ മാത്രമാണ് ആ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അപ്പം എനിക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെ പൊതുവേ ഇപ്പം തോന്നിയിട്ടുള്ള ഒരു സന്തോഷകരമായ വസ്തുത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ഫിലിം ഷൂട്ടിങ്ങുമായിട്ട് പലപ്പോഴും കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ കമ്പാരിസൺ ഒരു രീതിയിൽ മാത്രമാണ് എല്ലാ രീതിയിലും അങ്ങനെയാണെന്ന് പറയുന്നില്ല അതായത് പണ്ട് ഈ സൈഡിൽ കാണുന്നത് എൻ്റെ ആദ്യത്തെ ക്യാമറയാണ് ഒരു ഫിലിം ക്യാമറ ഈ ഫിലിം ക്യാമറയിൽ ആദ്യം ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളൊരു മുപ്പത്താറ് ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷേ ഈ മുപ്പത്താറ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഇത്രയും തീർത്താൽ പോലും നമ്മൾ ആ ഫിലിം കൊണ്ടുവന്ന് അടുത്തുള്ള കളർ ലാബിൽ കൊടുക്കണം അത് കൊടുത്തിട്ട് അവരവിടുന്ന് കൊണ്ടുപോയി വാഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് നെഗറ്റീവായിട്ട് വരും ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നെഗറ്റീവ് വരും ആ നെഗറ്റീവ് പിന്നീട് നമ്മൾ ഏതൊക്കെ വേണമെന്ന് സെലക്ട് ചെയ്ത് പ്രിൻ്റ് വരുന്ന ഒരു കാത്തിരിപ്പുണ്ട് അപ്പം ഇത്രയും ചെയ്തു വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചിലപ്പം ചിത്രങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ പിന്നെയും റോൾ ചെയ്യാതെ അതിനകത്തേക്ക് റോൾ ചെയ്യാതെ പോലും ഇരുന്നിട്ടുണ്ട് അപ്പം കാത്തിരുന്ന് ചിലപ്പോൾ കിട്ടുന്നത് നിരാശയായിരിക്കാം ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം നമ്മൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഫിലിം ഷൂട്ടിങ്ങിൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സസ്പെൻസ്ഫുൾ ആയിട്ട് നമുക്ക് എന്താണ് എനിക്ക് ഫൈനലി കിട്ടാൻ പോകുന്നതെന്ന് എനിക്ക് അത്ര ഉറപ്പില്ലാതാണ് നമ്മൾ ചിത്രമൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ അത് പതിഞ്ഞിട്ടുണ്ടാകുമോ കറക്റ്റ് ആയിരിക്കുമോ എന്നൊന്നും അറിയില്ല ഞാൻ പറയുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് കാരണം ഫിലിം ഷൂട്ടിങ്ങിൽ അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതുകൊണ്ട് അന്ന് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് കാത്തിരിപ്പ് ആ ഫൈനൽ പ്രിൻ്റ് ഒരു സന്തോഷം ഇതൊക്കെ ഫിലിം ഷൂട്ടിങ്ങിൽ അനുഭവിക്കാൻ കഴിഞ്ഞു പിന്നീട് നമ്മൾ സാധാരണ മൊബൈൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ഡിജിറ്റൽ ക്യാമറകളിലേക്ക് വന്നപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് എന്താണ് എന്താണെടുക്കാൻ പോകുന്നതെന്ന് കാത്തിരിക്കേണ്ട അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട അപ്പം ഒരിക്കലും ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു കാത്തിരിപ്പ് നമുക്ക് ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫിയിൽ ഒന്നും ഉണ്ടാവുന്നില്ല അപ്പം പക്ഷേ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് ഈ കാത്തിരിപ്പുണ്ട് അതായത് നമ്മൾ പലപ്പോഴും ഒരു രണ്ട് ഒരു ജേണി ആയിട്ട് നമുക്ക് പറയാം രണ്ട് തരത്തിലുള്ള ജേർണി ആസ്ട്രോ ഫോട്ടോഗ്രാഫിന് ഉണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആദ്യം എടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ എടുത്ത് അതൊരു രാത്രി മുഴുവൻ ഇരുന്നിട്ടായിരിക്കും നമ്മൾ കുറേ അധികം ചിത്രങ്ങൾ എടുക്കുക ആ ചിത്രം പ്രോസസ്സ് ചെയ്ത് വരാൻ നമ്മൾ കുറേ അധികം സമയം ഏതാണ്ട് ഒരു ഒരു ദിവസത്തെ കുറഞ്ഞത് ഒരു ദിവസത്തെ സമയം ചിലവഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫൈനൽ റിസൾട്ട് കിട്ടൂ ഈ ഫൈനൽ റിസൾട്ട് പലപ്പോഴും കിട്ടണമൊന്നും നിർബന്ധമില്ല അപ്പം പലപ്പോഴും ഒരു ഫേമസ് കോട്ട് ഇങ്ങനെ പലയിടത്തും വായിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ ആദ്യത്തെ പതിനായിരം ചിത്രങ്ങൾ വേസ്റ്റ് ആണെന്നൊക്കെ പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നൊരു ടൈം ആയിരിക്കും ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഇത് പതിനായിരത്തിനപ്പുറം പോവും കാരണം നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് എടുത്തത് ചിലപ്പോൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റാത്തവയാ ചിലപ്പോൾ ഒത്തിരി ഫോക്കസ് മാറിയിട്ടുണ്ടാകും അത് കാരണം നമുക്ക് ആ ഫോട്ടോ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരാം ഈ ഒരു സസ്പെൻസ്ഫുൾ വെയ്റ്റിങ്ങും അതിനുശേഷം നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴുള്ളൊരു സന്തോഷവും നമുക്ക് ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ അനുഭവിക്കാൻ പറ്റും അപ്പം ഈ ഇത്രയും സസ്പെൻസ്ഫുൾ വെയ്റ്റിങ്ങും ഇങ്ങനെ ഒരു കാത്തിരിപ്പ് ഉണ്ടെന്ന് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരാശ കൂടി ഉണ്ടാവാം അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷിക്കണം കാരണം ഒരു ഒരു വർക്ക്ഷോപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ അപ്പം കുറേയധികം നമ്മൾ ക്ഷമ എന്ന് പറയുന്ന ഒന്ന് വേണ്ടിവരും അപ്പം അങ്ങനെ ഒരു ഉണ്ട് നമ്മൾ നമ്മളെടുക്കുന്ന ചിത്രത്തിൽ നിന്ന് ഇന്ന് രാത്രി ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെയുള്ളൊരു കാത്തിരിപ്പുണ്ട് അതേപോലെ തന്നെ നമ്മൾ തുടക്കത്തിനെടുത്ത് തുടങ്ങുന്ന ചിത്രവും പിന്നെ എത്തി നിൽക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഹബളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ലെവലിലേക്ക് നമ്മളെത്താനും നമുക്കൊരുപാട് താത്പര്യം ഈ രണ്ട് തരത്തിലുള്ളൊരു യാത്ര ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഇപ്പം നമ്മൾ പലപ്പോഴും പണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കണ്ണും ക്യാമറയും പരസ്പരം എന്താണ് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കാരണം രണ്ടും വർക്ക് ചെയ്യുന്നത് ഏതാണ്ട് ഒരേപോലെയാണ് അല്ലെങ്കിൽ രണ്ടിനും ഒരു ലെൻസ് ഉണ്ടാവും ആ ലെൻസിന് വീഴുന്ന പ്രകാശം ലെൻസിന് ഒരു പ്രത്യേകത ഉണ്ട് ലെൻസ് കോൺവെക്സ് ലെൻസിൻ്റെ പ്രകാശത്തെ കേന്ദ്രീകരിക്കാൻ സാധിക്കും അപ്പോൾ അത് കണ്ണിൻ്റെ പിന്നിലെ റെറ്റിനയിലേക്ക് കേന്ദ്രീകരിക്കുന്നു അവിടെ നിന്ന് സെൻസറുകളുണ്ട് നമ്മുടെ റോഡും ഫോണും ഒക്കെ സെൻസറുകളുണ്ട് ആ സെൻസറുകൾ അത് സെൻസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാഴ്ച എന്നുള്ള അനുഭവം സാധ്യമാവും അപ്പം ഒരു ക്യാമറയിലേക്ക് വന്നാലും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ ഒരു ലെൻസ് ഉണ്ടാവും ആ ലെൻസിന് ലൈറ്റിനെ കേന്ദ്രീകരിക്കാൻ പറ്റും അത് കേന്ദ്രീകരിക്കുന്നത് പിന്നിലുള്ള ലെ സെൻസറിലേക്ക് അപ്പം ആ സെൻസർ എന്ന് പറയുന്നത് പണ്ടൊക്കെ ആയിരുന്നു ഇപ്പം ഡിജിറ്റൽ സെൻസറുകളാണ് അതുകൊണ്ട് ഡിജിറ്റൽ സെൻസറുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കാണാൻ പോകാൻ കഴിയും അങ്ങനെ ഒരു കാത്തിരിപ്പിൻ്റെ ആവശ്യവുമില്ല അപ്പം ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്യാമറകളും വർക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ മൊബൈൽ ക്യാമറ ആയാലും പല തരത്തിലുള്ള ക്യാമറകൾ എടുത്താലും ഈ രീതിയിലാണ് വർക്ക് ചെയ്യുക പക്ഷേ പഴയ ഒരു തരം ക്യാമറ കൂടിയുണ്ട് ലെൻസ് ഉപയോഗിക്കാത്ത ക്യാമറ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ പിൻഹോൾ ക്യാമറ എന്ന് പറയുന്നത് ക്യാമറയുടെ ഏറ്റവും ആദ്യ രൂപം എന്നൊക്കെ പറയാവുന്നതാണ് ഈ ആദ്യം കാണുന്നത് അതായത് ഒരു ഒരു ബോക്സിൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ പിന്നിലൊരു ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു സ്വിങ്ങിനും കൂടെ ഉണ്ടാക്കിയാൽ നമുക്ക് തലതിരിഞ്ഞൊരു ചിത്രം കിട്ടും അപ്പം ഒരു ഒരു ഹോളിന് പോലും പ്രകാശത്തെ ഒരു സൈഡിലേക്ക് കേന്ദ്രീകരിക്കുക കേന്ദ്രീകരിക്കലല്ല ഒരു ചിത്രം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഒരു ചെറിയ ഹോളിന് പോലും ഉണ്ട് ക്യാമറ ഒപ്യൂറ എന്നറിയപ്പെടുത്തുന്ന അതാണ് ക്യാമറയുടെ ആദ്യ രൂപം എന്ന് പറയാം പിന്നീട് ലെൻസുകളിലേക്ക് വന്നു അപ്പം അതാണ് ഈ കാണുന്ന രണ്ട് ലെൻസുകൾ ഉള്ളത് പിന്നീട് ഇന്ന് കാണുന്ന രീതിയിൽ ഒറ്റ ലെൻസ് ഉപയോഗിക്കുന്ന സിംഗിൾ ലെൻസ് റിഫ്ലക്സ് ക്യാമറകൾ അല്ലെങ്കിൽ നെഫൻഡ് ക്യാമറകളിലേക്ക് വന്നു എന്നിട്ട് ഇപ്പോൾ മിറുകളില്ലാത്ത അതായത് ഈ സിംഗിൾ ലെൻസ് റിഫ്ലക്സിൻ്റെ ഒരു ഡബിൾ ഈ ക്യാമറകൾ അറിയപ്പെടുന്ന ഡബിൾ ലെൻസ് എന്നാണ് അതായത് നമുക്ക് കാണാനും അതായത് നമ്മൾ എന്താണ് നമ്മളെന്താണ് ചിത്രമെടുക്കുന്നതെന്ന് കാണാനൊരു ലെൻസ് ഉണ്ട് അതാണ് ഈ ലെൻസ് അതിന് താഴെ അതേപോലെ തന്നെ മറ്റൊരു ലെൻസ് ഉണ്ട് അതാണ് ഫിലിമിലേക്ക് ലൈറ്റ് വീഴുക നോക്കാനും അല്ലെങ്കിൽ ഫൈൻ നമ്മൾ എന്താണ് ചിത്രമെടുക്കുന്നതെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി വ്യൂ പോയിൻറ്ററായിട്ടും അതേപോലെ തന്നെ ചിത്രമെടുക്കാനും വേണ്ടി രണ്ട് ലെൻസുകൾ വേണ്ടി വരും അപ്പോൾ അങ്ങനെ രണ്ട് ലെൻസ് ഒരേപോലെ ഉപയോഗിക്കുന്നതിനാണ് ഡബിൾ ലെൻസ് ക്യാമറകൾ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ വന്നതാണ് സിംഗിൾ ലെൻസ് റിഫ്ലക്സ് ക്യാമറകൾ അതായത് ഈ രണ്ട് ലെൻസ് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ഒരു മിറർ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഈ വരുന്ന ലൈറ്റിനെ മുകളിലേക്ക് ഒരു മിറർ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഒരു പ്രസവം ഉപയോഗിച്ച് റിഫ്ലക്ട് ചെയ്ത് കാണുന്ന രീതിയിലേക്ക് മാറ്റി അപ്പം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ മെററ് മുകളിലേക്ക് മാറുകയും സെൻസറിൽ വന്ന് ലൈറ്റ് വരികയും അതിൻ്റെ ടെക്നിക്കാലിറ്റി മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് അതാണ് ഈ റിഫ്ലെക്സ് ക്യാമറ എന്നുള്ള ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ക്യാമറകളിലൊന്നും ആ മെററുമില്ല നേരിട്ട് സെൻസറിൽ വീഴുന്നു നമ്മുടെ മൊബൈലിനൊക്കെ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ അവിടെ അങ്ങനെ നേരിട്ട് മെററില് സെൻസറിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ ക്യാമറകൾ മാറ്റി മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാമറകൾ പല തരത്തിലുണ്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം പല തരത്തിലുള്ള ക്യാമറകളാണ് ഫോണിലുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അങ്ങനെ എല്ലാ ക്യാമറകളിലും ഏതാണ്ട് ഇപ്പം നോക്കിയാൽ ഇതിനകത്തെ എല്ലാം ലെൻസുകളാണ് അപ്പോൾ ഇതിലെല്ലാം പല ലെൻസുകൾ പല രീതിയിൽ മാറുന്നുണ്ടാവാം എങ്കിലും അടിസ്ഥാനപരമായി ഒരു കോൺവെക്ട് ലെൻസും അതിൻ്റെ പിന്നിലെ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു സെൻസറുമാണ് നമ്മുടെ ക്യാമറ അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ ക്യാമറയിലേക്ക് വീഴുന്ന പ്രകാശത്തെ എന്തായാലും പ്രകാശം ഈ ലെൻസിലൂടെയാണ് കടന്നു വരുന്നത് ഈ കടന്നു വരുന്ന പ്രകാശം വേണം നമ്മുടെ സെൻസറിൽ വന്ന് വീഴുന്ന ചിത്രമാക്കി മാറ്റാൻ അപ്പോൾ ഈ ചിത്രത്തിനെ നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ ഈ വന്ന് വീഴുന്ന ചിത്രത്തിൽ എത്രത്തോളം പ്രകാശം ഇതിലൂടെ കടന്ന് വരണം എന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും സാധാരണ രീതിയിൽ നമ്മൾ ഇതൊന്നും തീരുമാനിക്കാറില്ല നമ്മൾ ക്യാമറ ഫോൺ ആയാലും അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ചില ക്യാമറകളാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചിത്രങ്ങൾ എടുത്തത് അതിപ്പോൾ നല്ല വെളിച്ചമുള്ളൊരു നല്ല നട്ടുച്ചയ്ക്ക് ഒരു ഫോട്ടോ എടുത്താലും സൺസെറ്റിന് എടുത്താലും ഏർലി മോർണിംഗ് എടുത്താലും നൈറ്റ് എടുത്താലും നമ്മളിവിടെ ഒന്നും മാറ്റുന്നില്ല പക്ഷെ നമുക്ക് ഏതാണ്ട് ഒരേപോലെയൊക്കെയുള്ള ചിത്രങ്ങൾ എടുത്തു തരാൻ ആ ക്യാമറയ്ക്ക് കഴിയുന്നത് അപ്പോൾ ഇത് ആ ക്യാമറ തന്നെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും ഇതേ കഴിവുണ്ട് നിയന്ത്രിക്കാൻ അതേ അതേപോലെ തന്നെ എത്ര പ്രകാശം പുറത്തുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനകത്തേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ ക്യാമറയിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ കടത്തിവിടാൻ അത് നിയന്ത്രിക്കാനുള്ള നിയന്ത്രണങ്ങൾ അപ്പം ആ നിയന്ത്രണങ്ങൾ മൂന്നെണ്ണമാണുള്ളത് ആ മൂന്ന് നിയന്ത്രണങ്ങളെ കുറിച്ച് പഠിക്കാം അപ്പോൾ ഏതൊരു ഫോട്ടോയും നമുക്ക് അടിസ്ഥാനപരമായി ഈ നിയന്ത്രണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അതോടൊപ്പം നമുക്കൊരു ചിത്രം എടുക്കേണ്ടി വരുമ്പോൾ ചില പ്രത്യേക ടെക്നിക്കൽ പ്രത്യേകിച്ച് ശാസ്ത്ര ഫോട്ടോഗ്രാഫിയെ പോലെയുള്ള ടെക്നിക്കുകളിൽ ഈ സെറ്റിങ്ങുകൾ അല്ലെങ്കിൽ നമ്മുടെ മൂന്ന് നിയന്ത്രണങ്ങൾ മൂന്ന് കൺട്രോളുകൾ എങ്ങനെ മാറ്റണം എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്കൊന്ന് നോക്കാം ഓരോന്ന് പ്രധാനമായിട്ടും ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ മൂന്ന് സെറ്റിങ്ങുകൾ ഒന്ന് ഹൗ ലോങ് എത്ര നേരം വേണം ഹൗ മച്ച് എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര അളവിൽ വേണം രണ്ട് മൂന്നാമത്തേത് എത്ര സെൻസിറ്റീവായി ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മുടെ ഇനി വരുന്ന മൂന്ന് കൺട്രോൾ അപ്പം ഒരു ക്യാമറയിൽ മൂന്നേ മൂന്ന് കൺട്രോളുകളാണ് പ്രകാശം നിയന്ത്രിക്കാനായിട്ടുള്ളത് അത് ഈ മൂന്ന് ചോദ്യങ്ങൾ എത്ര നേരം എത്ര അളവിൽ ആൻഡ് എത്ര സെൻസിറ്റീവാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് അളവുകളാണ് ഓരോ ക്യാമറ തെക്കിങ്ങുകൾ അല്ലെങ്കിൽ എല്ലാ ക്യാമറകളിലും ഉള്ളത് മിക്കവാറും എല്ലാ ക്യാമറകളിലും നമുക്കത് നിയന്ത്രിക്കാൻ കഴിയും മൊബൈൽ ക്യാമറകളിലും ഇപ്പോൾ നമുക്ക് അത് നിയന്ത്രിക്കാൻ കഴിയും പക്ഷെ ചില ചെറിയ ക്യാമറകളിലോ അല്ലെങ്കിൽ ചില മൊബൈലിലോ ഒന്നും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് കൺട്രോളുകൾ നോക്കാം എന്നിട്ട് നമ്മുടെ ഫോണുകളിലൊക്കെ അത് ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് പരിശോധിക്കാം എന്തായാലും എല്ലാ പ്രൊഫഷണൽ ക്യാമറകളിലും ഇതെല്ലാം നിയന്ത്രിക്കാൻ കഴിയും ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ മൊബൈൽ ഫോണുകളിലും പറ്റാറുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം അതിലാദ്യത്തേതാണ് ഷട്ടർ സ്പീഡ് അഥവാ എക്സ്പോഷർ ടൈം അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു പേര് നമുക്ക് ഇപ്പോൾ ഫോളോ ചെയ്യാം കാരണം ഈ രണ്ട് പേരും തല തിരിഞ്ഞിട്ടാണ് ചിന്തിക്കേണ്ടി വരിക അപ്പം നമുക്ക് ഷട്ടർ സ്പീഡ് എന്താണെന്ന് നോക്കാം അപ്പം അത് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ഹൗ ലോങ് എത്ര നേരം പ്രകാശം കടത്തിവിടണം അല്ലെങ്കിൽ നമുക്കറിയാം ഇതൊരു ക്യാമറയുടെ ഷട്ടറാണ് ഈ കാണുന്നത് അപ്പം ക്യാമറയുടെ ഷട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഞാനും മനസ്സിൽ വിചാരിച്ചിരുന്ന ആദ്യം മൊത്തത്തിൽ മാറുന്ന മാറുന്നൊരു ഷട്ടറാണെന്നാണ് ഇതങ്ങനെയല്ല മാറുക മുകളിൽ നിന്നൊരു ചെറിയ വിൻഡോ ഓപ്പൺ ആവും അതിങ്ങനെ കുറച്ച് സമയത്തേക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ സ്കാൻ ചെയ്തു പോകുന്ന ഒരു എഫക്റ്റിലാണ് ഷട്ടർ വർക്ക് ചെയ്യുക ഷട്ടറിൻ്റെ വർക്കിങ്ങിനോട് പ്രശ്നമല്ല പക്ഷേ എത്ര നേരത്തേക്ക് ഈ പ്രകാശത്തെ സെൻസറിലേക്ക് കടത്തിയണം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറയുടെ സ്ട്രക്ചർ നോക്കിയാൽ ഇവിടെ ഒരു ലെൻസ് ഉണ്ട് ഇത് സെൻസർ ഉണ്ട് ഇതിനിടയിലാണ് ഈ ഷട്ടർ വരിക ഈ ഷട്ടർ നമുക്ക് തൽക്കാലം ഈ അതിന്റെ എങ്ങനെയാണത് മെക്കാനിക്കലി വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവിടെ ഒരു കർട്ടൻ ആണ് എന്ന് തന്നെ വിചാരിക്കാം ഈ കർട്ടൻ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ പ്രകാശനം സെൻസറിൽ വീഴും കർട്ടൻ അടച്ചു കഴിഞ്ഞാൽ പ്രകാശം വീഴുന്നത് നിർത്തും അപ്പം എത്ര സമയത്തേക്ക് ഇത് തുറന്നിരിക്കണം എന്ന് തീരുമാനിക്കലാണ് ഷട്ടർ ഫീൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര വേഗതയിലാണ് ഈ ഷട്ടർ തുറന്നടയുക എന്നുള്ളതിന്റെ അളവാണ് ഷട്ടർ സ്പീഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കും അപ്പോൾ വേഗത കൂടിയ ഷട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഷട്ടർ തുറന്നാണ് അപ്പോൾ എന്ത് സംഭവിക്കും കുറച്ച് പ്രകാശം മാത്രമേ അകത്തേക്ക് കടന്നുപോകൂ അപ്പം നമുക്ക് നോക്കാം അതായത് ഈ ഷട്ടർ വേഗത്തിൽ തുറന്നടഞ്ഞാൽ സംഭവിക്കുക കുറച്ച് പ്രകാശം മാത്രം അകത്തേക്ക് കടത്തുവിടുകയും ഇനി അതിൻ്റെ വേഗത കുറച്ച് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രകാശം അകത്തേക്ക് കടത്തുകയും നമുക്ക് ഉദാഹരണം നോക്കാം അപ്പോൾ ഞാനൊരു ചിത്രം എടുക്കുന്ന സമയത്ത് എൻ്റെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എടുക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഒരു സെക്കൻഡിന്റെ അറുപതിലൊന്നാണെന്ന് വിചാരിക്കും സെക്കൻഡിലാണിത് പറയാ സെക്കൻഡിലോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലോ ആണ് ആണെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് വൺ ബൈ സിക്സ്റ്റി അല്ലെങ്കിൽ വൺ ബൈ തേർട്ടി വൺ ബൈ ഫോർട്ടി അങ്ങനെയൊക്കെയാണ് നമ്മളതിന്റെ അവർ പറയുക അപ്പൊ വൺ ബൈ സിക്സ്റ്റി തൊട്ട് സെക്കൻഡിൽ ഞാനൊരു ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാമറയുടെ ഷട്ടർ സ്പീഡ് വൺ ബൈ സിക്സ്റ്റിയാണ് അതായത് ഒരു സെക്കൻഡിന്റെ അറുപതിലൊന്ന് സമയം കൊണ്ട് ഇത് തുറന്ന് അടയും അപ്പോൾ അത്രയും നേരത്തെ പ്രകാശം മാത്രമേ ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ ഷെൻ്ററിൽ വീഴുന്നു അല്ലെങ്കിൽ അത്രയും നേരം മാത്രമേ ഞാൻ പ്രകാശം വീഴാൻ അനുവദിക്കുന്നു ഇനി അങ്ങനെ ഒരു ചിത്രം ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം ഇനി ഞാൻ ഒരു മറ്റൊരു ചിത്രം എടുക്കുന്നു അതിനകത്ത് ഞാൻ ചെയ്യുന്നത് വൺ ബൈ തേർട്ടി ഓഫ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഒരു സെക്കൻഡിൻ്റെ മുപ്പതിലൊന്ന് സമയം കൊണ്ട് തുറന്നടയുന്ന രീതിയിൽ അതേപോലെ തന്നെ മറ്റൊരു ഫോട്ടോ അപ്പം ഒന്നിനകത്ത് അറുപതിലൊന്ന് സെക്കൻഡും ഒന്നിൽ മുപ്പതിലൊന്ന് സെക്കൻഡ് അതായത് മുമ്പ് ആദ്യം എടുത്ത ചിത്രത്തിന്റെ ഇരട്ടി സമയം രണ്ടാമത്തേതിൽ കിട്ടുന്നു അപ്പൊ എന്ത് സംഭവിക്കും കൂടുതൽ പ്രകാശം അകത്തേക്ക് കടന്നു വരാൻ അപ്പം എനിക്കങ്ങനെ എത്രത്തോളം പ്രകാശം വേണോ അതിനനുസരിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ വേഗത അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് എനിക്ക് കൺട്രോൾ ചെയ്യാം അപ്പം കൂടുതൽ പ്രകാശം വേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പൊ രാത്രിയാണ് രാത്രിയിൽ എനിക്കൊരു ചിത്രം എടുക്കണം ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ഒരു സെക്കൻഡിന്റെ പത്തിലൊന്നാക്കാം രണ്ടിലൊന്നാക്കാം വേണമെങ്കിൽ ഒരു സെക്കൻഡ് ആക്കാം രണ്ട് സെക്കൻഡ് സെക്കൻഡാക്കാം അങ്ങനെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പ്രകാശം നിയന്ത്രിക്കാൻ വേണ്ടി അറുപതിലൊന്നാക്കാം അല്ലെങ്കിൽ നൂറ്റി ഇരുപതാക്കാം ഇരുന്നൂറ്റി നാൽപ്പതിലൊന്നാക്കാം ഇല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറിലും ഒന്നാക്കാം അങ്ങനെ വളരെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പോലും ഫോട്ടോ എടുക്കാൻ ഇന്നത്തെ ക്യാമറകൾക്ക് കഴിയും അപ്പം ഇങ്ങനെ ഒരു വലിയ റേഞ്ചിൽ എനിക്ക് അപ്പം ഇത്രേ ഉള്ളൂ കൂടുതൽ പ്രകാശം വേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് കുറച്ച് വയ്ക്കുക കൂടുതൽ എന്ന് വെച്ചാൽ കൂടുതൽ സമയത്തേക്ക് പ്രകാശത്തെ സെൻസറിൽ വീഴാൻ അനുവദിക്കുക ഇനി അതല്ല എനിക്ക് അത്ര ലൈറ്റ് വേണ്ട എനിക്ക് പ്രകാശം വന്നിരുന്നു അല്ലെ മൂവിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കണമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എക്സ്പോഷർ കുറയ്ക്കണം എന്നാണ് പറയാൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ കൂടുതൽ അതിനകത്തേക്ക് പ്രകാശം ഒരുപാട് കട ഒരുപാട് നേരത്തേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്പീഡായിട്ടുള്ള ഷട്ടർ സ്പീഡ് ഉപയോഗിക്കുക അപ്പം ഇതാണ് ഷട്ടർ എന്ന് പറയും ഓക്കെ അപ്പം പക്ഷേ ഇത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ തന്നെ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇപ്പം ഞാൻ രാത്രിയിൽ ഒരു ചിത്രം എടുക്കുകയാണ് ഫ്ലാഷ് ഒന്നുമില്ല അല്ലെങ്കിൽ വേറെ ലൈറ്റ് ഫോട്ടൊന്നും ഇല്ല ആകെ ഉള്ളത് ചിലപ്പം വിലാലുള്ള ഒരാളെന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ വയ്ക്കുന്നു ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു വൺ ബൈ സിക്സ്റ്റീന് ഞാൻ ഫോട്ടോ എടുത്ത് നോക്കി പക്ഷെ ഓരാ ഭയങ്കര ഇട്ടാണ് എനിക്ക് കുറച്ചും കൂടെ പ്രകാശം കൂടുതൽ വേണം അപ്പം ഇപ്പോൾ പഠിച്ച അറിവ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു വൺ ബൈ ടെൻ ഡോപ്പർ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ക്യാമറയുടെ ഷട്ടർ സ്പീഡാണ് അതായത് ഒരു സെക്കൻഡ് കൊണ്ട് ഇത് തുറന്നറിയി അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്താവും സംഭവിക്കും അപ്പോഴാണ് ഒരു പ്രശ്നം വരിക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അപ്പം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് നമുക്ക് എന്താണ് പ്രശ്നം പറ്റുക എന്നുള്ളത് ഈ ചിത്രം ഒന്ന് പഠിച്ചിട്ടത് അപ്പം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് പമ്പരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം അപ്പം ഈ മൂന്ന് ചിത്രത്തിലും പ്രധാനമായിട്ടുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നിലും മൂന്ന് വ്യത്യസ്തമായ ഷട്ടർ സ്പീഡുകളിലാണ് ഫോട്ടോ ഈ മൂന്ന് ചിത്രം എടുത്ത സമയത്തും പമ്പരം ഒരേ വേഗതയിൽ കറങ്ങുകയുമാണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്നിലും എന്തു ചെയ്യാണ് പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഏറ്റവും അവസാനത്തെ ചിത്രത്തിൽ പമ്പരം കറങ്ങുകയാണെന്ന് പോലും തോന്നില്ല ആദ്യത്തേതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ കറങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിത്രമെടുക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ അതായത് ചിത്രമെടുക്കുന്ന ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന ആ ഷട്ടർ സ്പീഡിനുള്ളിൽ ഈ വസ്തുവിന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായാൽ ആ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ചലനം കൂടി ഇതിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ് അല്ലെങ്കിൽ ഒരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഒന്നൂതി ഉണ്ടാവും ഒന്നുകൂടെ ഞാൻ പറയാം അതായത് മൂന്നിലും പമ്പരം കറഞ്ഞാണ് അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വൺ ബൈ തൗസൻഡ് ഓഫ് എ സെക്കൻഡിലാണെങ്കിൽ അത്രയും വേഗത്തിൽ ക്യാമറ തുറന്നടഞ്ഞാൽ അതായത് ഷട്ടർ തുറന്നടഞ്ഞ് കഴിഞ്ഞാൽ അതിനിടയിൽ ഈ പമ്പരത്തിൻ്റെ ചലനം വളരെ നാമമാത്രമാണ് അല്ലെങ്കിൽ പറയത്തക്ക ചലനം ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് പമ്പരം അവിടെ ഫ്രീസ് ആയ പോലെ അല്ലെ പോലെ ഒരു ചിത്രം പക്ഷെ അതേ സമയം ഇതൊരു വൺ ബൈ ടെൻ തോഫസ് അല്ലെങ്കിൽ വൺ ബൈ ട്വൻറ്റി തോഫ് എ സെക്കൻഡിലെടുത്തതാണെങ്കിൽ ഈ വൺ ബൈ ട്വൻറ്റി തൊഫ സെക്കൻഡിൽ ഈ പമ്പരം എത്ര നീങ്ങിയിട്ടുണ്ടോ ആ നീങ്ങിയത് നമുക്ക് ഒരു ചിത്രമായിട്ട് അല്ലെങ്കിൽ ബ്ലർ ആയി അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ചലിക്കുന്ന വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴുണ്ട് ഇത് മാത്രമല്ല ഉള്ളത് ഇനി നമ്മൾ എടുക്കുന്ന ചിത്രം ചലിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് വസ്തുവിൻ്റെ ആണോ ചിത്രം എടുക്കുന്നത് അത് ചലിക്കുന്നില്ല എന്ന് വിചാരിക്കുക ഇതേ സമയം കൂടുതൽ പ്രകാശം വേണം ഞാനൊരു വസ്തു നിശ്ചലമായി കിടക്കുന്ന ഒരു കാർഡ് ചിത്രം എടുക്കുകയാണെന്ന് വിചാരിക്കുക ഈ ഇട്ടത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഒക്കെ എടുക്കുന്നു കാർ നിശ്ചലമാണല്ലോ പിന്നെ പേടിക്കാൻ എന്നല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നമ്മുടെ കയ്യിൽ പിടിച്ചാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു സെക്കൻഡോ അല്ലെങ്കിൽ വൺ ബൈ ടെൻഡോ സെക്കൻഡിലോ ഒന്നും രഡി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ഫോട്ടോയെ മോശമാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാമറ ഫോട്ടോ എടുത്തപ്പോൾ ഷെയ്ക്ക് ആയിപ്പോയി ഷെയ്ക്ക് ആയിപ്പോയി എന്നൊക്കെ പലപ്പോഴും പറയുന്നത് നമ്മൾ കൈയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഷട്ടർ സ്പീഡ് പലപ്പോഴും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ല അപ്പം നമ്മുടെ കൈ സേബിൾ എത്ര സ്റ്റേബിൾ ആണെങ്കിലും ഒരു സെക്കൻഡ് ഒന്നും നമുക്ക് ആർക്കും പറ്റില്ല മേ ബി ഒരു വൺ ബൈ സിക്സ്റ്റി ഒക്കെ നമുക്ക് പറ്റിയേക്കാം പക്ഷേ അതിൽ കുറഞ്ഞ സ്പീഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ചിത്രം ഒരു മോശമായ രീതിയിലേക്ക് മാറും അപ്പം ഇതാണ് ഷട്ടർ സ്പീഡിൻ്റെ ഒരു പ്രശ്നം ഇതിനൊരു പ്രശ്നമോ അല്ലെങ്കിൽ മോശമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അത് കുറച്ച് കാര്യം മനസ്സിലാവും അതായത് ഫോട്ടോഗ്രാഫിയിൽ അപ്പം മോഷൻ ബ്ലർ അല്ലെങ്കിൽ ഷെയ്ക്ക് വന്നാൽ ഷെയ്ക്ക് വന്ന ഫോട്ടോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വരട്ടെ ചിലപ്പം അതും നല്ലൊരു ചിത്രമായി മാറിയേക്കാം അപ്പം ഷേക്ക് ഒരു പ്രശ്നമാണോ എന്നില്ല ചില സമയത്ത് അത് പ്രശ്നമായിരിക്കാം എന്താണോ നമ്മുടെ പർപ്പസ് അതനുസരിച്ച് മാറിക്കുന്നു അപ്പം അതാണെങ്കിൽ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഷട്ടർ സ്പീഡ് യഥേഷ്ടം കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് പറ്റും പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഒന്നുകിൽ മോഷൻ ബ്ലറ് കിട്ടും അല്ലെങ്കിൽ ചിത്രം ഫ്രോസൺ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത പോലുള്ള ചിത്രങ്ങൾ അപ്പം ഈ നിയന്ത്രണം കൂടി അതിനകത്ത് നടക്കുന്ന അതുകൂടി മനസ്സിലാക്കുക അതായത് വെറുതെ പ്രകാശം നിയന്ത്രിക്കുക മാത്രമല്ല ഇവിടെ നടക്കുക അതിനിടയിൽ ഉണ്ടാവുന്ന ചലനം എത്ര കണ്ട് റെക്കോർഡ് ചെയ്യപ്പെടും എന്നത് കൂടി ഇവിടെ തീരുമാനിക്കപ്പെടും അപ്പോൾ അത് നമ്മൾ കുറച്ച് ചിത്രം കൊണ്ട് ഉദാഹരണം ഞാൻ അവസാനം കാണിക്കാം അപ്പോൾ കുറച്ചും അത് ക്ലിയർ ആകും അപ്പോൾ ഷട്ടർ സ്റ്റീറ്റ് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ക്യാമറയുടെ ഷട്ടർ തുറന്നടയുന്ന വേഗതയാണ് അത് വേഗം കൂറും തോറും കുറച്ച് സമയത്തേക്ക് മാത്രം പ്രകാശം കടന്നു വരികയും അത് സെൻസറിൽ പതിക്കുകയും ചെയ്യുന്നു വേഗത കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രകാശം കിട്ടുകയും അപ്പം ഇത്രയേ ഉള്ളൂ അതിനകത്തെ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം പിന്നെ നമ്മൾ സാധാരണ ഫോട്ടോഗ്രാഫിയിലായാലും ശ്രദ്ധിക്കേണ്ടത് വസ്തു ചലിക്കുന്നുണ്ടെങ്കിൽ ആ ചലനം കൂടി റെക്കോർഡ് ചെയ്യപ്പെടാം നിങ്ങൾ ഉപയോഗിക്കുന്ന വേഗത അനുസരിച്ച് ആ ചില സമയത്ത് നമുക്കിത് വേണ്ടി വരും അതായത് ബോധപൂർവം തന്നെ ഈ മോഷൻ ബ്ലർ ഉപയോഗിക്കുന്ന ഘട്ടങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാണ് ഹൗ ലോങ് എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ നമുക്ക് ഈ മൂന്ന് ഇതും പറഞ്ഞതിന് ശേഷം ഇതിന്റെ മൂന്നിന്റെയും ഉദാഹരണം നമ്മുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം അതിന് മുമ്പ് ഇത് മൂന്നൊന്ന് പറഞ്ഞ് തീർത്തിട്ട് അതിലെ ഇനി രണ്ടാമത്തേതാണ് രണ്ടാമത്തേന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്പർ ഒന്നും ഈ എഴുതിയിരിക്കുന്ന എഫ് ബാർ എന്ന് പറഞ്ഞെഴുതി നമ്പർ ഒന്നും ഇപ്പം നമ്മൾ പരിഗണിക്കേണ്ട നമ്മുടെ കണ്ണു ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ കണ്ണിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഒരു കറുത്ത ഡോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഐറസിന് ചുറ്റും ഇവിടെ അതിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ ഹോൾ അതിനെ നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുക അപ്പം ഈ കണ്ണിനകത്ത് ഇത്രയും ഭാഗത്തൂടെ പ്രകാശം കടന്നു പോകുന്നില്ല മറിച്ച് ഈ ഒരു ചെറിയ വിൻഡോ ഒരു ചെറിയ ദ്വാരത്തിലൂടെ മാത്രമാണ് ഒരു മില്ലി ഒരു നാല് മില്ലിമീറ്ററോ മൂന്ന് ഒക്കെ വലിപ്പം വരുന്ന ആ ഒരു ചെറിയ ഹോളിലൂടെ മാത്രമാണ് പ്രകാശത്തിനകത്തേക്ക് കടന്നു പോകുന്നത് അതാണ് നമ്മുടെ കണ്ണിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗിൽ ഒരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളൊക്കെ പണ്ട് പ്രത്യേകിച്ച് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ടോർച്ച് സൈഡിനൊക്കെ അടിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നോക്കുന്ന സമയത്ത് ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം കുറയുകയും കൂടുകയൊക്കെ ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ആ വലിപ്പം കൂടുന്നതും കുറയ്ക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സംവിധാനമാണ് അതായത് ഈ ഓപ്പണിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഓപ്പണിംഗ് ഇതിൻ്റെ വാവട്ടം അല്ലെങ്കിൽ അപ്പർച്ചർ അല്ലെങ്കിൽ ഈ ഓപ്പണിംഗ് എത്രത്തോളം വലിയ വട്ടം വേണോ ചെറിയ വട്ടം വേണോ എന്നതനുസരിച്ച് കണ്ണിലേക്ക് കടന്നു വരുന്ന പ്രകാശവും നിയന്ത്രിക്കപ്പെടും അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹോളാണെങ്കിൽ അല്ലെങ്കിൽ പ്യൂപ്പിൾ ഒരുപാട് ഡൈലേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടുതൽ ലൈറ്റ് അകത്തേക്ക് കടക്കുകയും പ്യൂപ്പിൾ ഒരുപാട് ചെറുതാണെങ്കിൽ കുറച്ച് മാത്രം പ്രകാശം അകത്തേക്ക് കടന്നു വരികയും ഇത് ഇതിനെയാണ് നമ്മൾ ലൈറ്റ് അഡാപ്റ്റേഷൻ എന്നൊക്കെ പറയാം ഇത് നമ്മുടെ ആസ്ട്രോണമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നല്ല പ്രകാശമുള്ള ഒരു പ്രത്യേകിച്ച് സ്കൂളിലൊക്കെയാണ് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് അത് സ്കൂളിൽ നമ്മൾ ഗ്രൗണ്ടിന് കടിച്ചിട്ട് പെട്ടെന്ന് ക്ലാസ് റൂമിലേക്ക് കയറി വരുമ്പോൾ വെല്ലുവിളി ഓടി നമ്മൾ കയറുന്ന സമയത്ത് ക്ലാസ് റൂമിൽ മൊത്തത്തിന് രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാണ് അപ്പോൾ അത് സംഭവിക്കുന്നത് നമ്മൾ ഗ്രൗണ്ടിൽ നല്ല വെയിലത്ത് നിന്നപ്പോൾ ഒരുപാട് വെളിച്ചമുണ്ട് ഇത്രയും വെളിച്ചമൊന്നും അവിടെ കാണാൻ വേണ്ടി വേണ്ട അപ്പം കണ്ണിനകത്തേക്ക് കടക്കുന്ന പ്രകാശത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ പ്യൂപ്പിൾ ചെറുതായി അപ്പൊ ആ ചെറിയ പ്യൂപ്പിളും കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടി ക്ലാസിലേക്ക് കയറുന്നത് അപ്പം പക്ഷേ ക്ലാസ്സിൻ്റെ പ്രശ്നം എന്താണ് ആവശ്യത്തിന് പ്രകാശം ഉണ്ടാവില്ല അല്ലെങ്കിൽ പുറത്തെ അത്രയും പ്രകാശമില്ല ഞാൻ എന്ത് ചെയ്യണം ആ സമയം കൊണ്ട് പ്യൂപ്പിളൊന്ന് വലുതാക്കണം അപ്പം പ്യൂപ്പിൾ വലുതാക്കാൻ എടുക്കുന്ന അത്രയും നേരത്തേക്ക് അല്ലെങ്കിൽ വലുതാവുന്നത് വരെ എനിക്ക് ഇരുട്ടായിട്ട് തോന്നും അതേപോലെ നേരത്തെ തിരിച്ച് സംഭവിക്കും നമ്മളിപ്പം നല്ല പ്ര ഇരട്ടത്തിരുന്നിട്ട് പെട്ടെന്ന് വെയിലത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കണ്ണിനൊരു പെയിനോ ഒരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് അത് കൂടുതൽ ആവശ്യത്തിലധികം പ്രകാശം അകത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ റിഫ്ലക്റ്റ് ആണാവുന്ന പെയിൻ ഉണ്ടാവുന്നുണ്ട് നമ്മളത്രയും പെട്ടെന്ന് അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് എന്നറിയാം അപ്പം ഈ ഒരു വ്യത്യാസം ഇപ്പം ഇതും അസ്ട്രോണോമിയായിട്ടുള്ളൊരു ബന്ധം കൂടി പറയാം പലപ്പോഴും എല്ലാവരും അസ്ട്രോ ഫോട്ടോഗ്രാഫിയിലും അല്ലെങ്കിൽ നമ്മൾ സ്കൈ വാച്ചിങ്ങായിട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഈ പ്യൂപ്പിൾ നമ്മൾ മൊബൈൽ സ്ക്രീനിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ പ്യൂപ്പിൾ അപ്പോഴും ചെറുതായി പലപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മൾ ടെലസ്കോപ്പ് വെച്ച് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഫോണിൽ നോക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ താൻ വരുമ്പോൾ നമ്മൾ നോക്കും പക്ഷേ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ കാരണം നമ്മുടെ പ്യൂപ്പിൾ ചെറുതായി അപ്പം എപ്പോഴും പറയുന്നത് ഉണ്ടെങ്കിൽ നല്ല ഇരുട്ടത്ത് തന്നെ എപ്പോഴും സ്റ്റാർ റിലീസിങ്ങിന് ശ്രമിക്കുക ഇല്ലെങ്കിൽ ചുവന്ന ലൈറ്റ് അത് നമ്മുടെ പ്യൂപ്പിളിനെ അധികം ഡിസ്റ്റർബ് ചെയ്യില്ല കണ്ണിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക അത്തരം ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഡിൻ്മായിട്ടുള്ള ലൈറ്റിൽ മാത്രം സ്കൈ വാച്ചിങ് നടത്ത നട നടത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ പ്യൂപ്പിൾ ഡൈലേഷനും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ റോഡ് ആൻഡ് കോൺസെല്ലുകളുടെ സെൻസിറ്റിവിറ്റി ഉണ്ട് അത് മറ്റൊരു കാര്യം എന്തായാലും പ്രകാശത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിലുള്ള ഒരു സംവിധാനമാണ് ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിന് സമാനമായി തന്നെ നമ്മുടെ ക്യാമറയിലും ആ സംവിധാനത്തിനെയാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് വിളിക്കുക അപ്പേർച്ചറിന് മലയാളത്തിൽ വാവട്ടം അല്ലെങ്കിൽ ആ ഓപ്പണിംഗ് എന്നൊക്കെ വിളിക്കാം അപ്പോൾ നിങ്ങൾ ഈ അനിമേഷനിൽ കാണുന്ന പോലെ ഈ ഓപ്പണിംഗ് ചെറുതാക്കാനും വലുതാക്കാനും ഉള്ളൊരു കൺട്രോളാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഷട്ടർ സ്പീഡ് ക്യാമറയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതോ ചെയ്യുന്നോ അതേപോലെ തന്നെ അപ്പേർച്ചറും നമുക്ക് ക്യാമറയിൽ കൺട്രോൾ ചെയ്യാം ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം ഓപ്പണിംഗ് വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ വാവട്ടം വളരെ കൂടുതലാണെങ്കിൽ കൂടുതൽ പ്രകാശം അകത്തേക്ക് എത്തിയും വാവട്ടം വളരെ ചെറുതാണെങ്കിൽ കുറച്ച് മാത്രം പ്രകാശം അകത്തേക്ക് എത്തുകയും അപ്പോൾ പ്രകാശത്തെ നിയന്ത്രിക്കാൻ ഒരു മാർഗം കൂടിയായി ഈ വാവട്ടം അഡ്ജസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം വാവട്ടം കൂടുതൽ തുറന്നിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രകാശം അകത്തേക്ക് കടക്കും വാവട്ടം വളരെ ചെറുതായിരുന്നു കഴിഞ്ഞാൽ കുറച്ച് മാത്രം പ്രകാശം അകത്തേക്ക് കടക്കും ഇനി നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമുക്ക് ബോണസ് ആയിട്ട് മോഷൻ ബ്ലർ അല്ലെങ്കിൽ ഷേക്ക് ആവും അല്ലെങ്കിൽ നമ്മുടെ ചലനം കൂടി റെക്കോർഡ് ചെയ്യപ്പെടും എന്ന ഒരു ബോണസ് കിട്ടിയതുപോലെ പോലെ ഇവിടെയും ഒരു ബോണസ് ഉണ്ട് അത് ഈ മൂന്ന് ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ നമ്പർ വാല്യൂ ഞാൻ പിന്നീട് പറയാം ഓക്കെ അപ്പം ഷട്ടർ സ്പീഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഷട്ടർ സ്പീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡിൽ നമ്മൾ സെക്കൻഡിലാണ് നമ്മൾ യൂണിറ്റ് പറഞ്ഞിരുന്നത് ഇനി അതായത് വൺ ബൈ സിക്സ്റ്റി ടോപ്പർ സെക്കൻഡ് വൺ ബൈ ഹൺഡ്രഡ് ടോപ്പേ സെക്കൻഡ് അങ്ങനെയൊക്കെയാണ് പറയാം ഇനി അപ്പേർച്ചറിനിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ മൂന്ന് നാല് പെൻസിലുകൾ പെൻസിൽ നിരത്തി വെച്ചിട്ട് ഒരു ഡയറക്ഷനിൽ നിന്ന് ഫോട്ടോ എടുത്തിരിക്കുകയാണ് അപ്പം ഇവിടെ എല്ലാം ഒരു കാര്യം അപ്പേർച്ചർ ഏറ്റവും കൂടിയ സമയത്ത് അല്ലെങ്കിൽ ഇത് മാക്സിമം ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായി കാണാൻ കഴിയുന്ന പെൻസിലുകളുടെ എണ്ണം വന്നു നോക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പെൻസിലും രണ്ടാമത്തെ പെൻസില് കഷ്ടിച്ച് നമുക്ക് കാണാൻ പറ്റും അല്ലെ പെൻസിൽ കാണാൻ പറ്റില്ലെന്നല്ല നമുക്ക് ബാക്കിനോട്ട് പോകുന്ന അനുസരിച്ച് ബ്ലർ ആയി പോകുന്നുണ്ട് അല്ലേ അതായത് ഒരു പ്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ഫോക്കസ് ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് അതായത് ലാസ്റ്റ് ചിത്രത്തിലേക്ക് എത്തുന്ന അനുസരിച്ച് എഫ്ബാർ തേർട്ടി ടു എന്നൊക്കെ വരുമ്പോഴത്തേന് അല്ലെങ്കിൽ എഫ് ബാർ ഇലവൻ വരുമ്പോഴത്തേന് കൂടുതൽ പെൻസിലുകൾ ഫോക്കസിലേക്ക് വരും അപ്പോൾ എന്താണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ ചിത്രം എടുക്കുന്ന സമയത്ത് ഒരാളുടെ മുഖം ഉണ്ടെന്ന് വിചാരിക്കും ആ മുഖത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ മുഖം മാത്രമല്ല അല്ലെങ്കിൽ അയാളുടെ കണ്ണ് മാത്രമല്ല ഫോക്കസിൽ വരും കണ്ണും ചിലപ്പോൾ അയാളുടെ ചെവിയും ചിലപ്പോൾ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന മരവും ഒക്കെ ഫോക്കസിൽ വരും അപ്പം ഫോക്കസ് എന്ന് പറയുന്നത് കൃത്യമായൊരു പ്രതലമല്ല അതിന് കുറച്ച് ആഴം കൂടിയുണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കൃത്യമായ ഒരു പ്ലെയിനിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യപ്പെടുക അതിൽ നിന്ന് കുറച്ച് ആഴം കൂടി ഉണ്ടാകും അപ്പോൾ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങളായിരിക്കും ഫോക്കസിലേക്ക് ഇതിനെയാണ് നമ്മുടെ ആഴം അല്ലെങ്കിൽ ഫോക്കസിന്റെ ആഴം അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ഫീൽഡെന്നൊക്കെ നമ്മൾ വിളിക്കുക അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫോക്കസ് എന്നൊക്കെ വിളിക്കുക അപ്പം ഇവിടെ സംഭവിക്കുന്നത് ഈ ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും ഫോക്കസിന്റെ ആഴം വളരെ കുറവാണ് അല്ലെങ്കിൽ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡാണ് എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ പെൻസിൽ മാത്രമേ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ പെൻസിൽ മാത്രമേ ഫോക്കസിൽ വന്നു ഈ രണ്ട് മൂന്ന് ചിത്രങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫോക്കസിൻ്റെ ആഴം കൂടി അല്ലെങ്കിൽ കൂടുതൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പെൻസിലുകൾ ഫോക്കസിലേക്ക് പോകും അപ്പം നമ്മൾ അപേർച്ചർ കുറച്ചാലുള്ളൊരു കുറച്ചാൽ അതായത് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഡെപ്ത് ഓഫ് ഫീൽഡിൽ ഉണ്ടാകുന്ന മാറ്റം ഈ അനിമേഷനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് നാരോ ആവുന്ന സമയത്ത് ആ ക്യാമറയുടെ പേര് സഹിതം ഫോക്കസിൽ വരും ആ പേരും ഇറവണവും ഒക്കെ ഫോക്കസിൽ വരും വലുതാവുന്ന സമയത്ത് ആകെ ഈ എഡ്ജിൽ എഴുതിയിരിക്കുന്ന പേര് മാത്രം ഫോക്കസിലേക്ക് ആനിമേഷൻ പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവും അപ്പം ഈ വ്യത്യാസം ഇതിൻ്റെ കൂടെ നമുക്ക് ബോണസ് ആയി കിട്ടുന്നതാണ് അപ്പോൾ ഇതിനാണ് നമ്മൾ ഡെപ്റ്റ് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് അപ്പം ഇതും ഫോട്ടോഗ്രാഫിയിൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം മുമ്പ് നേരത്തെ പറഞ്ഞ ഷട്ടർ പോലെ തന്നെ ഇതിനെയും നമുക്ക് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് മാത്രമാണ് പ്രാധാന്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര കാര്യമായ പ്രാധാന്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തു ചെയ്യാം ഈ എഫ് ടു പോയിൻ്റ് എയ്റ്റ് ഇട്ട് ഫോട്ടോ എടുക്കാം അപ്പം ഞാൻ മാത്രം ഫോക്കസിൽ വരികയും ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആയി പോവുകയും ചെയ്യും ഇനി അതേ അതേസമയം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ പല ഫോട്ടോ എടുക്കുന്നത് എനിക്ക് നാല് പേരെ കാണിക്കാനാണെന്ന് കൂടി വിചാരിക്കുക അപ്പോൾ ഞാൻ അവിടെ എത്തി പോയി എന്നുള്ളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ ഈ എഫ് ടു പോയിൻറ്റ് എയ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുഖം മാത്രം ഫോക്കസിൽ വരികയും അല്ലെങ്കിൽ ഏറ്റവും വൈഡായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം മാത്രം ഫോക്കസിൽ വരികയും പിന്നിലുള്ളത് താജ്മഹൽ ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ എഫ് ബാർ ഇലവണോ അല്ലെങ്കിൽ ചെറിയ അപ്പർച്ചർ ഉപയോഗിക്കും അപ്പം ഞാനും ഫോക്കസിലേക്ക് വരും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്താണോ എനിക്ക് വേണ്ടത് അതുകൂടി ഫോക്കസിലേക്ക് വരും എന്നുള്ളതാണ് ഇതിലേക്ക് വരുമ്പോൾ പ്രത്യേകം അപ്പം ആവശ്യം അനുസരിച്ച് ഞാനിത് മാത്രമല്ല പല രീതിയിൽ ഇത് ഉപയോഗിക്കാമായിരിക്കാം അപ്പം അതനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി ഇത് ഉപയോഗിക്കാം അതാണ് അപ്പർച്ചർ എന്നുള്ളത് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ അപ്പർച്ചർ ഒരു ഇൻവേഴ്സ് സ്കെയിൽ ആണ് എഴുതിയിരിക്കുന്നത് അതായത് എഫ് ബാർ ടൂ പോയിന്റ് എയ്റ്റ് എഫ് ബാർ ഫൈവ് പോയിന്റ് സിക്സ് അതായത് ഈ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ടാണ് അതായത് ടു പോയിന്റ് ടു പോയിന്റ് എയ്റ്റ് ഫൈവ് പോയിന്റ് സിക്സ് ഇലവൻ തേർട്ടി ടു ഈ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ടാണ് അത് ഇതൊരു ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ മനസ്സിലാക്കാം പലപ്പോ ഇത് പറയുന്നത് ഒരു പോക്കൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ എന്നുള്ള രീതിയിലാണ് അപ്പം ഇത്രയും ഒരു ഇൻവേഴ്സ് ഗെയിൻ പോലെയാണെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ പലപ്പോഴും എഫ് ആർ തേർട്ടി ടു എന്ന് പറയുന്നത് ഈ താഴത്തെ ഡിനോമിനേറ്ററിലെ വാല്യൂ ചെറുതാവുന്നതനുസരിച്ച് നാരോ ആയിക്കൊണ്ടിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം എന്തായാലും ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും എത്രയാണ് അപ്രോച്ചർ ആരും എഫ് ബാർ ടു പോയിന്റ് എയ്റ്റ് അല്ലെങ്കിൽ എന്നൊന്നും പറയില്ല ടു പോയിന്റ് എയ്റ്റ് ആണ് അപ്രോച്ചർ എന്ന് പറയും അപ്പം മനസ്സിലാക്കേണ്ടത് ടു പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂ അവിടെ വളരെ വൈഡ് ഓപ്പൺ ആണെന്നും ആണ് അപ്രോച്ചർ എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാരോ ആണെന്നും അതായത് ടു പോയിൻറ്റ് എയ്റ്റ് ടു കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ് എന്നും മനസ്സിലാണ് അപ്പം ഇൻവേഴ്സ് സ്കെയിലാണ് പലപ്പോഴും പലപ്പോഴും പക്ഷേ ഇങ്ങനെ എഫ് ബാർ എന്ന് പറഞ്ഞാൽ പറയണമെന്നില്ല എഴുതുമ്പോൾ പലപ്പോഴും എഴുതാറുണ്ടെങ്കിൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ ഒന്നും അങ്ങനെ പറയില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ല ഓക്കെ അപ്പം അതാണ് അപ്പേർച്ചർ എന്ന് പറയുന്നത് ഇനി ഒന്നുകൂടിയുണ്ട് അതാണ് ഇനി അവസാനത്തത് അതിനെയാണ് നമ്മൾ ഐ എസ് ഒ എന്ന് പറയാം ഐ എസ് ഒന്ന് പറയുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പേരാണ് നമുക്കിതിനെ കൃത്യമായിട്ട് വിളിക്കണമെങ്കിൽ ഫിനിമിൻ്റെ സെൻസിറ്റിവിറ്റി എന്നൊക്കെ വിളിക്കാം അല്ലെങ്കിൽ ഫിനിമിൻ്റെ ഫെൻസറിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റി വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആംപ്ലിഫൈ ചെയ്യണം അപ്പം ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും എൻ്റെ സൗണ്ട് പോരാ എന്ന് വിചാരിക്കുക അപ്പം ഒന്നിൽ ഞാൻ ഉറക്കം സംസാരിക്കാൻ പറയും നിങ്ങൾ പക്ഷേ ഈ ഉറക്കം സംസാരിപ്പിക്കണം എന്നില്ല എന്നെക്കൊണ്ട് പകരം എന്ത് ചെയ്യാം എൻ്റെ സൗണ്ട് വോളിയം കൺട്രോളറിൽ കൂട്ടാൻ കഴിയും അല്ലേ അതായത് എൻ്റെ ആപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലോ ആ വോളിയം കൺട്രോളർ കൂട്ടുമ്പോൾ എൻ്റെ സൗണ്ട് കൂടും അപ്പം യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഒച്ച അല്ലെങ്കിൽ ശബ്ദം കൂടി തന്നെ നിങ്ങൾ കൃത്യമായി കേൾക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നത് അതിനെ നിങ്ങൾ ആംപ്ലിഫൈ കിട്ടുക അതായത് ആംപ്ലിഫൈ ചെയ്യുക എന്നൊരു പ്രോസസ്സാണ് അതായത് ആകെ വരുന്നത് എൻ്റെ സൗണ്ടിൽ മാറ്റമൊന്നുമില്ല പക്ഷെ കിട്ടിയ സൗണ്ടിനെ നമുക്കൊരു ഇലക്ട്രോണിക് ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാം അപ്പം ഇതേ രീതിയിൽ ക്യാമറയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തെ ആംപ്ലിഫൈ ചെയ്യലാണ് ഐ എസ് ഒ ചെയ്യുക അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ മൂന്നാമത്തെ കൺട്രോളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ രണ്ട് കൺട്രോളുകൾ മാത്രമാണ് റിയലി അല്ലെങ്കിൽ ഫിസിക്കലി അതിലേക്ക് വരുന്ന പ്രകാശത്തെ കൺട്രോൾ ചെയ്യുക അതായത് എത്ര നേരത്തേക്ക് വരുന്നു അല്ലെങ്കിൽ എത്ര എമൗണ്ട് അതിനകത്തൂടെ അതിൻ്റെ വാവട്ടം എത്രത്തോളം അപ്പർച്ചിൽ എത്രത്തോളം വേണം എന്നനുസരിച്ച് എത്ര എമൗണ്ട് അകത്തേക്ക് കടന്നു വരുന്നു എന്ന് തീരുമാനിക്കുന്നത് രണ്ടും ആദ്യത്തെ രണ്ട് കൺട്രോളുകളാണ് മൂന്നാമത്തത് ഒരു ആംപ്ലിഫിക്കേഷൻ മാത്രമാണ് ആകെ വരുന്ന ലൈറ്റ് എത്രയാലോ അത്ര ഉള്ളൂ അതിനകത്ത് ഇനി മാറ്റം പിന്നെ നമുക്ക് എന്തു ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ ആംപ്ലിക്സ് ഫൈ ചെയ്യണ്ട് ഈ ആംപ്ലിഫിക്കേഷനാണ് ഐ എസ് ഒ എന്ന് പറഞ്ഞ് പറയുക പഴയ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ പേരിപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് ഐ എസ് ഒ എന്നുള്ളത് ഇപ്പോഴെല്ലാ ക്യാമറകളിലും ഐ എസ് ഒ എന്ന് തന്നെയാണ് എന്നെ വിളിക്കുക അപ്പോൾ ഐ എസ് ഒ കൂടുന്നതനുസരിച്ച് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഐ എസ് ഒ ടു ഹൺഡ്രഡ് ടു വൺ സിക്സ് ഹൺഡ്രഡിലേക്ക് എത്തുന്ന സമയത്ത് ചിത്രം കൂടുതൽ എക്സ്പോഷർ കൂടി വരും അല്ലെങ്കിൽ കൂടുതൽ പ്രകാശം ഉള്ളത് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പ്രകാശത്തെ ആംപ്ലിഫൈ ആണ് ചെയ്യാം നമ്മൾ ശബ്ദം ആംബ്ലിഫൈ ചെയ്യുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ കൂയിക്കൊണ്ടിരിക്കും അപ്പം ഇതിൻ്റെ കൺട്രോൾ കുറച്ച് എളുപ്പമാണ് അത് കൂട്ടുന്നതനുസരിച്ച് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ബോണസ് അല്ല അതിനെ നമുക്ക് പല മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് ബോണസ് ആണ് പക്ഷേ ഇപ്പോൾ കിട്ടുന്നതിനെ ബോണസ് എന്ന് വിളിക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് നോയ്സാണ് അതായത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഐസ് ഒ ഹൺഡ്രഡിലും ഐ എസ് ഒ ത്രീ ടു ഹൺഡ്രഡിലും എടുത്ത രണ്ട് ചിത്രങ്ങളാണിത് ഈ രണ്ട് ചിത്രവും നോക്കുന്ന സമയത്ത് നോയ്സിംഗ് ഇമേജ് എന്ന് കരുതിയിട്ടുണ്ട് അതായത് കുറച്ചധികം ഗ്രെയിൻസ് കൂടുതലായി അല്ലെങ്കിൽ നോയിസ് കൂടുതലായിരിക്കും ഐ എസ് ഒ കൂടുന്ന സമയത്ത് ഓരോ ക്യാമറയിലും ആ ക്യാമറയുടെ ടെൻസറിനുസരിച്ച് ചിലപ്പോൾ ഐ എസ് ഒ ഒരു ചില ചില ക്യാമറകളിലൊക്കെ ഒരു തൗസൻഡ് വരെ അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരെ പോയാലും കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ അതിൽ കൂടുതൽ പോകുമ്പോഴായിരിക്കും മൊബൈലിലൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു തൗസൻഡിന് മൊബൈൽ പോകുമ്പോൾ ചിത്രം അത്ര നന്നായി മോശമാവും അത് ക്യാമറ അനുസരിച്ചിരിക്കും അപ്പോൾ ഓരോ ക്യാമറയിലും ഒരു പരിധിയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് നോയിസ് ആയിപ്പോവാം അത് എങ്ങനെ വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വേണ്ടുന്നത് എങ്ങനെയെങ്കിലും ഒരു ചിത്രം കിട്ടിയാൽ മതി മതിയെന്നുണ്ടെങ്കിൽ നമ്മളെ നോയ്സിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല എങ്ങനെയെങ്കിലും വെക്ക് ചെയ്യാമെന്നുള്ളതും ഇനി അങ്ങനെയല്ല എനിക്ക് നോയിസ് കുറഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഐ എസ് ഒ കൺട്രോൾ ചെയ്യേണ്ടി അപ്പം ഈ മൂന്ന് കൺട്രോളുകളാണ് നമുക്കുള്ളത് ഈ മൂന്ന് കൺട്രോളുകളിൽ ചിലതൊക്കെ നമ്മുടെ മൊബൈലിൽ ആണ് അതുകൂടി നമുക്ക് നോക്കാം അപ്പം ആദ്യത്തെ ഷട്ടർ സ്പീഡും അപ്പേർച്ചർ എല്ലാ ഫോണിലും അല്ല അപ്പേർച്ചർ അവൈലബിൾ ആയിട്ടുള്ള ചില ചുരുക്ക ഫോണുകളാണുള്ളത് അപ്പം നമ്മുടെ മൊബൈൽ ക്യാമറകൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം ചെയ്യാമെന്നൊന്നും അപ്പം അതൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കുമ്പം ക്ലിയർ ആവും എങ്ങനെയാണ് ഈ കൺട്രോളുകൾ എന്നുള്ളത് ഇതിൻ്റെ സ്ക്രീൻ കാണാമെന്ന് തോന്നുന്നു ആ ഓക്കെ അപ്പം ഇതിൽ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓക്കെ ഈ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ ഫോട്ടോ എന്ന് പറയുന്ന ഒന്നിലേക്കായിരിക്കും വരിക ഈ ഫോട്ടോയിൽ നിന്ന് എനിക്കിതിനെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല ഈ ഫോണിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് മാർഗ്റ്റ് ഏരിയ അപ്പം ഇതിൽ നിങ്ങൾ നോക്കാമെന്നുണ്ടെങ്കിൽ പ്രോ എന്ന് പറയുന്ന ഒരു മോഡുണ്ടാവാറുണ്ട് അപ്പം ഇതിനെ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോ എന്ന് പറയുന്നൊരു മോഡുണ്ട് അപ്പം ഈ പ്രോ മോഡ് ഉപയോഗിക്കാം ചിലപ്പോൾ ഈ പ്രോ മോഡ് നേരിട്ടുണ്ടാവും ഇല്ലെങ്കിൽ മോർ എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ പോയിട്ട് പ്രോ കിട്ടും പ്രോ എന്നോ മാനുവൽ എന്നോ ഒക്കെ ആയിരിക്കും എന്നൊരു പേര് ഇതിനകത്ത് സന്ത്രകരമായ വസ്തുത ഐഫോണിൽ ഈ ഒരു പ്രോ മോഡ് അവൈലബിൾ അല്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഐഫോൺ തരുന്നില്ല പക്ഷെ വിക്കി ഒക്കെ ഫോട്ടോ എടുക്കാനോ നൈറ്റ് കൈ ഫോട്ടോ എടുക്കാനോ ഒക്കെ ഐഫോണിൽ പറ്റും പക്ഷേ അത് അവരാണ് തീരുമാനിക്കുന്നത് എത്ര ഇത് ചെയ്യണം എന്ത് ഇത് വേണം എന്നൊക്കെ ഉള്ളത് അവർ തന്നെയാണ് തീരുമാനിക്കുക ചിലപ്പോൾ ട്രൈ പോഡിൽ വയ്ക്കുമ്പോൾ നൈറ്റ് ആണെന്നത് ഡിറ്റക്ട് ചെയ്ത് ആവശ്യമുള്ള പോസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഷട്ടർ സ്പീഡിലേക്ക് ഗൂഗിളാണ് ചെയ്യുക പക്ഷേ ഇൻഡിവിജ്വലി ഓരോന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിലാണ് അപ്പോൾ ഈ പ്രോ മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ നമുക്കിപ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ഈ പ്രോ മോഡലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഐ എസ് ഒ ഉണ്ട് ചിലതിനകത്ത് ഐ എസ് ഒ എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും ദെൻ ഷട്ടർ എന്നും എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പം ഐ എസ് ഒ ഷട്ടർ എന്നിങ്ങനെ രണ്ടെണ്ണം ആണ് അപ്പം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആദ്യത്തേത് ഷട്ട് ഐ എസ് ഒ ആണ് രണ്ടാമത്തേത് ഷട്ടർ ആണ് അപ്പം ചിലതിനകത്ത് ഷട്ടർ എഴുതാറില്ല പകരം അതിൻ്റെ യൂണിറ്റ് മാത്രം ഉണ്ടാവും വൺ ബൈ ടു ഫിഫ്റ്റി ഓഫെ സെക്കൻഡ് എസ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് സെക്കൻഡിലാണ് സെക്കൻഡിൽ പറയുന്നത് ഷട്ടർ ആണ് അപ്പം അത് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാല്യൂ മാറ്റാൻ കഴിയും ഓക്കെ ഇപ്പം തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് കണ്ടാവുന്ന ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടാവും വാല്യൂ കുറയുന്നതനുസരിച്ച് ഓക്കെ ഇനി ഷട്ടർ സ്പീഡ് ഞാൻ കൂട്ടുകയാണ് കൂട്ടുമ്പോൾ അത് ഇൽട്ടായി ഇട്ടായി വരുന്നത് ഇനി അതേപോലെ തന്നെ എനിക്ക് ഐ എസ് ഒയും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഐ എസ് ഒ കൂടുന്ന അനുസരിച്ച് കൂടി കൂടി വന്നു അപ്പം ഈ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് ആ രണ്ട് കൺട്രോളുകൾ പിന്നീട് ഒന്നുള്ളത് ഫോക്കസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള വസ്തുവിൽ എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഈ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പറ്റും അതൊക്കെ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ ഈ ഫോക്കസ് ആവശ്യമുള്ളതാണ് അപ്പം ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെ ഫോക്കസ് ചെയ്യാമെന്ന് ഞാൻ പറയാം അടുത്തൊരു ഇത് കാര്യം പറയാം എന്തായാലും ഇതിപ്പം പെടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഫോക്കസ് എന്ന് പറയുന്നത് പിന്നെ വൈറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട് വൈറ്റ് ബാലൻസിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് കളറ് കറക്റ്റ് ടോണിൽ കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ക്രിയേറ്റീവായിട്ട് പലപ്പോഴും ഉപയോഗിക്കാം അതാണെങ്കിൽ നമുക്കൊരു വാമർ വാമറായിട്ടുള്ള ബ്ലൂവിഷ് ആയിട്ടുള്ളൊരു ഇമേജ് വേണമെങ്കിൽ കോൾഡർ ആയിട്ടുള്ളൊരു ഇമേജ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വാം ടോൺ വേണമെങ്കിൽ ആ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാം യഥാർത്ഥത്തിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വൈറ്റിനെ വൈറ്റായി കാണിക്കുക എന്നുള്ളത് അതായത് വൈറ്റ് വൈറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ ബാക്കി കളറുകളും കറക്റ്റായിട്ട് കാണിക്കും എന്നുള്ളൊരു ഇതിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ബാലൻസ് എന്നുള്ള പേര് അതിൻ്റെ പർപ്പസും നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം അപ്പം ഇതാണ് ഈ മൂന്ന് കൺട്രോളുകളിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പം പറഞ്ഞത് ഷട്ടർ സ്പീഡ് അപ്വർച്ചർ ഐ എസ് ഒ ഈ മൂന്നെണ്ണം പറഞ്ഞത് രണ്ടെണ്ണം മാത്രമാണ് നമ്മുടെ ഫോണുകളിൽ ഉണ്ടാവുക ചില ഫോണിൽ അപർച്ചർ ഉള്ളത് ഉണ്ട് അപ്പം അത് നമുക്ക് കൺട്രോൾ ചെയ്ത് ഫോട്ടോ എടുക്കാവുന്നതാണ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഇപ്പൊ തന്നെ എടുത്ത് നോക്കാം അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ അറിയാത്തവർക്ക് പഠിക്കാൻ വേണ്ടി ചെയ്യാവുന്നത് ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക നമ്മൾ സയൻസിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒന്നിൻ്റെ വില ഫിക്സ് ചെയ്ത് വെച്ച് മറ്റേത് മാത്രം മാറ്റി മാറ്റി പഠിക്കുക അതേപോലെ ഇനി മറ്റേത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ വാല്യൂ മാറ്റി 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 പഠിക്കുക അപ്പം ഈ രീതിയിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പം ഷട്ടർ സ്പീഡ് പഠിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് ഫാൻ കറങ്ങുന്ന ഫാനിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ വേണമെങ്കിൽ ഫോണിൽ എല്ലാ ക്ലാസ് കേൾക്കുന്നതെങ്കിലും ചെയ്ത് നോക്കാം ഷട്ടർ സ്പീഡ് മാറ്റി മാറ്റി ഫാനിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആ പമ്പരത്തിൻ്റെ ചിത്രം കാണിച്ചതുപോലെ തന്നെയുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും അപ്പോൾ അതാണ് ഷട്ടർ സ്പീഡ് എന്ന് പറയും ഇനി നമുക്ക് വീണ്ടും സൈഡിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഈ അടുത്തത് മറ്റൊരു വാൻഡുവാണ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ട ക്യാമറകളിലേക്ക് വരുമ്പോഴുള്ള എന്നാൽ മൊബൈൽ ഫോണിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഫോക്കൺ ലെങ്ത് എന്ന് പറയുന്നത് അപ്പം ഫോക്കൺ ലെങ്ത്തിന് പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും എന്നാലും സിമ്പിളി നമുക്ക് വേണ്ടുന്ന ഒരു പർപ്പസ് എന്ന് പറയുന്നത് എത്രത്തോളം ടൂംഡിൻ ആണ് ഇമേജ് എന്നുള്ളതാണ് അപ്പം എയ്റ്റീൻ എം എം മുതൽ മുന്നൂറ് എം എം വരെ വരുമ്പോൾ എങ്ങനെ ഫോട്ടോ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല വ്യത്യാസം വരിക ആ ഫോട്ടോ ഒരേ എയ്റ്റി എം എമ്മിലോ എയ്റ്റി ഫൈവ് എം എമ്മിലോ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചിത്രത്തിൽ ചിത്രത്തിനല്ലാതെ ഉള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അതെനിക്ക് എക്സാക്ട്ലി ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല നമുക്ക് ആ സാനം ഡിസ്കഷൻ സെഷൻ ആരെങ്കിലും അത് ആഡ് ചെയ്യുമായിരിക്കും ചിത്രം കൺ എടുക്കുമ്പോഴുള്ള വ്യത്യാസം അറിയാമെങ്കിലും അത് കാണുമ്പോഴുള്ള മാറ്റം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ബട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എത്രത്തോളം മാഗ്നിഫൈഡ് ആണ് എന്നുള്ളതാണ് എയ്റ്റീൻ എം എമ്മിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എയ്റ്റീൻ എം എം ആണ് അപ്പോൾ നിങ്ങൾ ക്യാമറ ലെൻസുകൾ നോക്കാമെന്നുണ്ടെങ്കിൽ കാണുന്ന പോലെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഇതിനകത്ത് ട്വൻ്റി ഫോർ തേർട്ടി ഫൈവ് മുതൽ എനിക്ക് തോന്നുന്നു ആ ട്വൻ്റി ഫോർ ടു ടു ഹൺഡ്രഡ് എന്നാണ് അതായത് ട്വൻറ്റി ഫോർ മുതൽ ടു ഹൺഡ്രഡ് വരെ ഫോക്കൽ ലെങ്ത് മാറ്റി മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ലെൻസ് എന്നാണ് കത്തി അത്രയും എനിക്ക് ഇതിനകത്ത് മാറ്റാൻ കഴിയും അങ്ങനെയുള്ള ലെൻസുകളാണ് നമ്മൾ സൂം ലെൻസുകൾ എന്ന് പറയുന്നത് അതായത് ഫോക്കൽ ലെങ്ത്ത് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ലെൻസ് ഇനി അതേ സമയത്ത് തന്നെ ചില ലെൻസുകളുണ്ട് അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഒരൊറ്റ ഫോക്കൽ ലെങ്ത് ആയിരിക്കും അത് തന്നിട്ടുണ്ടാവുക ആ ഫോക്കൽ ലെങ്ത്തിൽ മാത്രം അപ്പോൾ ഇത് ഫിഫ്റ്റി എം എമ്മിൻ്റെ ലെൻസാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഫിഫ്റ്റി എം എൻ്റെ ലെൻസ് മോശമല്ലേ ആ കാരണം അതിനകത്ത് മാറ്റാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ലെൻസുകളെ അതായത് ഒരു ഫിക്സഡ് പോക്കൽ ലെങ്ത്തുള്ള ലെൻസുകളെയാണ് നമ്മൾ പ്രൈം ലെൻസ് എന്ന് വിളിക്കും അപ്പം ഈ പ്രൈം ലെൻസുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂമിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് ലെൻസ് എലമെൻറ്റുകളുടെ എണ്ണം അതായത് നമ്മൾ കാണുന്ന ഒരു ക്യാമറ ലെൻസ് പോലും ഒരു ഈ കാണുന്ന ക്യാമറ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കോൺവെക്സ് ലെൻസ് അല്ല ഇതിനകത്ത് പല 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 ലെൻസുകൾ ഒന്നിലധികം ലെൻസുകൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് സൂമിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ഫീൽഡ് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി എഞ്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ വെറുതെ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചൊരു ഇമേജ് ഉണ്ടാക്കി നോക്കിയാൽ അറിയാം എഞ്ചുകളിലേക്ക് പോകുമ്പോൾ അത് ബ്ലേഡ് ആയിരിക്കും അതായത് സ്പെറിക്കൽ അബറേഷൻ ഉണ്ട് പിന്നീട് ഇതിനകത്തോടെ ലൈറ്റ് കടന്നു വരുമ്പോൾ പല തലങ്ങളിലായിരിക്കും കളറുകൾ ഫോക്കസ് ചെയ്യുക ഒരു അതിനകത്ത് നമ്മൾ ക്രൊമാറ്റിക് അബറേഷൻ എന്ന് പറയും ഇങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും പിന്നെ സൂമിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇതിനകത്ത് കറക്റ്റീവ് പല ഒന്നിലധികം ലെൻസുകൾ അല്ലെങ്കിൽ മൂന്നും നാലും ലെൻസുകൾ നാലോ അതിലേ അതിലേറെ ഒക്കെ വരാം എലമെന്റ് ഓഫ് ലെൻസുകൾ ചേർത്തിട്ടാണ് ഒരു ഒരു സിംഗിൾ ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ലെൻസ് ഇത്രയും വലതായിട്ട് നമുക്ക് കിട്ടാം പക്ഷേ പ്രൈം ലെൻസിലേക്ക് വരുമ്പോൾ ഈ സോവിങ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലെൻസ് എലമെൻറ്റുകളുടെ എണ്ണം കുറവായിരിക്കും അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും വൺ പോയിന്റ് എയ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഈ ഫിഫ്റ്റീൻ ബാർ വൺ പോയിന്റ് എയ്റ്റ് എന്ന് എഴുതി ഈ വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന അപ്പർച്ചർ അപ്പോൾ അപ്പേർച്ചർ വൺ പോയിന്റ് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഓപ്പൺ ആയിരിക്കുന്ന ലെൻസുകളാണ് അപ്പോൾ പ്രൈം ലെൻസുകൾ പൊതുവേ വൈഡ് അപ്പർച്ചർ കിട്ടും അത് നമുക്ക് ഉപകാരപ്പെടും ആസ്ട്രോ ഫോട്ടോഗ്രാഫി അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ നോക്കാം അപ്പം എയ്റ്റീൻ എം എം എൽ നിന്ന് ത്രീ ഹൺഡ്രഡ് എം എം എൽ ലേക്ക് എത്തുന്ന സമയത്ത് ഈ സൂമിങ്ങിലാണ് പ്രധാനമായിട്ട് മാറ്റം ഉണ്ടാവുക അപ്പം ഇത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആകാശത്ത് വളരെ വിശാലമായി കാണുന്ന ഒരു ഒരു അല്ലെങ്കിൽ നമ്മുടെ സ്കൈനെ ഒരു വിശാലമായ ഒരു ഭാഗം മിൽക്കി വേ എന്ന് പറയുന്നത് ആകാശത്ത് കാണുന്നത് വിശാലമായിട്ടാണ് ഒരു മൂന്നാല് കോൺസിലേഷനുകളിൽ നിന്നായിട്ട് മിൽക്കി വേയുടെ ആ കോറിങ്ങനെ കിടക്കുന്നത് അപ്പം അത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എയ്റ്റീൻ എം എം ഒ ട്വൻറ്റി ഫോർ എം എം ഒക്കെ വേണം അതേസമയത്ത് തന്നെ നമുക്ക് ഒറയൻ നെബുലയുടെ മാത്രം ഫോട്ടോ വേണം എന്ന് വിചാരിക്കുക അത് ആകാശത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ മൂണിൻ്റെ ഫോട്ടോ മാത്രം എടുക്കണം എന്ന് വിചാരിക്കുക അതൊരു ചെറിയ ഭാഗം മാത്രമാണ് അപ്പോൾ എനിക്ക് സൂം ചെയ്യാൻ കഴിയണം അപ്പം അതിന് വേണ്ടിയിട്ട് സൂമിങ് ഉള്ള ലെൻസുകൾ ഉപയോഗിക്കാം സൂമിങ് സൂമിങ്ങുള്ള ലെൻസുകളെ പൊതുവെ ടെനി ഫോട്ടോ ലെൻസുകൾ എന്ന് പറയാറുണ്ട് അപ്പം അത്തരം ലെൻസുകളും വേണ്ടിവരുക അപ്പോൾ ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി നമുക്ക് ഇതിനകത്ത് ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും ചെയ്യാം കോൺസുലേഷൻസിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കാനൊക്കെ വൈഡ് ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടി വരിക ഒരു ചെറിയ സ്പെസിഫിക് ഒബ്ജക്റ്റുകൾ നെബുലകൾ മാത്രം അല്ലെങ്കിൽ പ്ലാനറ്റുകൾ മാത്രം ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇത്തരം ലെൻസുകളാണ് നൽകിയത് അപ്പം ഇത് മാത്രമല്ല നമുക്ക് പ്ലാനറ്റ്സ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ ബോർഡ് വരും ഫൈവ് ഹൺഡ്രഡ് അല്ലെ തൗസൻഡ് ഒക്കെ പോകേണ്ടി വരെ അപ്പോൾ നമുക്ക് തൗസൻഡ് ഒക്കെ ഉള്ള ലെൻസുകൾ കിട്ടും പക്ഷേ അത്തരം ക്യാമറ ലെൻസുകൾക്ക് വളരെയധികം വില കൂടുതലാണ് നമുക്ക് അന്നേരമാണ് നമ്മൾ ടെലസ്കോപ്പുകളെ ഉപയോഗിക്കും അതായത് ക്യാമറ ലെൻസിന് പകരം നമ്മൾ ടെലസ്കോപ്പ് പോലെ ആശ്രയിക്കും അപ്പം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെൻസിന് പകരം ടെലിസ്കോപ്പുകളെയും നമുക്ക് ഉപയോഗിക്കാം സെൻസർ നമ്മുടെ ക്യാമറയുടെ സെൻസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലെൻസുകളായിരിക്കാം നമ്മൾ പിന്നെ ടെലിസ്കോപ്പുകളുടെ പ്രത്യേകത പറഞ്ഞാൽ ടെലസ്കോപ്പിൻ്റെ വലിപ്പം നമുക്കറിയാം ഏതാണ്ട് ഈ ഇതുപോലുള്ള ചെറിയ ലെൻസുകളല്ല വളരെ വലിയ അപ്പർച്ചർ അല്ലെങ്കിൽ വാവട്ടം കൂടിയതാണ് അതുകൊണ്ട് തന്നെ ടെലസ്കോപ്പിന് കൂടുതൽ പ്രകാശത്തെ കളക്ട് ചെയ്യാനുള്ള കഴിവും അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ടെലസ്കോപ്പ് ഉപയോഗിക്കുമ്പോഴുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നും നമ്മൾ ആദ്യമേ പോയി ആസ്ട്രോ ഫോട്ടോഗ്രഫിക്ക് ടെലസ്കോപ്പുകൾ മേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ബേസിക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്യാമറയും അതിൻ്റെ കൂടെ എന്ത് ലെൻസ് ആണോ നമുക്കുള്ളത് ഇതിനു പോയി ലെൻസും വാങ്ങരുത് എന്ത് ലെൻസാണോ ഉള്ളത് അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് തുടങ്ങാം അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഫോട്ടോഗ്രാഫി നടക്കും ആസ്റ്റോ ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത് അൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം കൂടിയല്ല അപ്പോൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് ലെൻസുകളുടെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ലെൻസ് ഉപയോഗിച്ച് തന്നെ ഫോട്ടോ എടുത്ത് തുടങ്ങാം പിന്നീട് നമ്മളത് പഠിച്ച് വരുന്നതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ടെലസ്കോപ്പ് വാങ്ങിയാൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് സാധാരണ ലെൻസ് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിൽ നിന്ന് തന്നെ പക്ഷേ എടുക്കുന്ന ചിത്രം ഓരോ തരത്തിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരേൺ നെബുലയുടെ ഫോട്ടോ ഒരാൾ എടുക്കുമ്പോൾ ഒരേ എല്ലാ നക്ഷത്രങ്ങളുടെ ചർത്തം നമ്മളെടുക്കുന്നത് എനിക്ക് ഓറേൺ കോസ്റ്റിയേഷൻ ആയിരിക്കും ആ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ആ അപ്പം അതാണ് ഫോക്കൻ ലെങ്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇനി ഓക്കെ ഇനി ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ഞാൻ സ്ലൈഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് പ്രാക്ടിക്കലി കൂടി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഷാർപ്പ് ഫോക്കസ് ആവുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ഫോട്ടോ എടുക്കുമ്പം ഷാർപ്പ് ഫോക്കസ് ആവുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ വ്യക്തിത് മുഖം എന്താണോ അത് ഫോക്കസ്ഡ് ആണോ അല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ സ്റ്റാർസിൻ്റെ കേസിൽ അത് വെറുതെ കെട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ആവുക അപ്പോൾ അവിടെ നമ്മൾ മൊബൈലിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും മാനുവലി ഫോക്കസ് ചെയ്യേണ്ടത് ഇനി മാനുവലി ഫോക്കസ് ചെയ്യുമ്പം ക്യാമറയിലാണെങ്കിൽ റിങ് ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച് ആ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രത്തിൻ്റെ വലിപ്പം ഏറ്റവും ചെറുതാവുന്നത് എവിടെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിൽ ഈ സ്റ്റാറിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും ഇനി ഇൻഫോക്കസ് ആകുമ്പോഴത്തേക്കും ഇത് മിനിമം ആയിട്ട് മാറും ആ മിനിമം ആവുന്ന രീതിയിലാണ് ഫോക്കസ്ഡ് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് വേറെ മെത്തേഡുകളുണ്ട് അത് നമ്മൾ പ്രാക്ടിക്കലി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ഏതൊരു ക്യാമറ എടുത്താലും അപ്പോൾ ഞാൻ നിക്കോണും ക്യാനോണും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതൊരുപാട് പഴയ സുഖമായിതാണെന്ന് തോണി അത്ര കാര്യമായിട്ട് ഉണ്ടായിരുന്നിൻ്റെ എന്തായാലും പൊതുവിൽ മനസ്സിലാക്കുക ഒരു ക്യാമറയിൽ കുറേയധികം മോറുകളുണ്ടാവും എല്ലാത്തിലും കാണുന്ന ഒന്നാണ് ഈ പച്ച മിക്കവാറും ഗ്രീനായിട്ട് തന്നെ ഓട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടാവും അങ്ങനെയാണ് ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറയാം അല്ലെങ്കിൽ പുണ് ഓട്ടോ മോഡ് എന്നൊക്കെ പറയും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ സാധാരണ മൊബൈൽ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴും ടോട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുളി ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്നും അറിയാത്തത് നമ്മൾ ആകെ ചെയ്യുന്നത് ക്യാമറ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു എന്നു വെച്ചുകഴിഞ്ഞാൽ ഐ എസ് ഒയും അപ്പവർച്ചറും ഷട്ടറും മൂന്നും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ക്യാമറ തന്നെയാണ് അല്ലെങ്കിൽ ക്യാമറയുടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ ഒരു പ്രോസസർ ഉണ്ടാവും ആ ക്യാമറയിലെ കമ്പ്യൂട്ടർ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ ഫുള്ളി ഓട്ടോമാറ്റിക് മോഡ് അല്ലെങ്കിൽ വളരെ ഈസിയാണത് പക്ഷേ ഒന്നും നമ്മളത് നിയന്ത്രിക്കുന്നത് അന്നേരത്തെ സിനോറി അനുസരിച്ച് ചിലപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എ യൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡി ഫോണിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കി അപ്പോൾ ബിൽഡിംഗ് ആണോ ആണോ എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്കാം പക്ഷേ അപ്പോഴും ഇതാണ് നമ്മളുടെ ഇഷ്ടത്തിന് നടക്കില്ല നമ്മൾ ഈ ഓട്ടോമാറ്റിക് കാർ ഉപയോഗിക്കുന്ന പോലെയാണ് ഏത് സ്പീഡിൽ പോകുന്നതെന്ന് നമ്മളായിരിക്കും തീരുമാനിക്കുക പക്ഷേ ഏത് ഗിയറിൽ പോകണമെന്നും എത്ര പവർ ഡെലിവറി ചെയ്യണമെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ആ കാറിൻ്റെ ഒരു ഇ സി യു ആണെന്ന് പറയുന്ന പോലെ ആണ് പക്ഷേ അതേസമയം മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ എം എന്ന് കാണുന്നതാണ് മാനുവൽ ആ മാനുവലിൻ്റെ പ്രത്യേകത ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് മാനുവൽ മാനുവലിനകത്ത് ഐ എസ് ഒയും അപ്പോർച്ചറും ഷട്ടറും ഒക്കെ നിയന്ത്രിക്കുന്നത് വയ്ക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പം പലപ്പോഴും അതുകൊണ്ട് നമ്മൾ ഫോൺ അപ്പം മാനുവലിനിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അന്നേരത്തെ സിറ്റുവേഷന് വേണ്ടുന്ന ലൈറ്റ് എന്താണെന്ന് ഞാൻ ഈ മൂന്ന് കൺട്രോളുകൾ അപ്പം ഈ മൂന്ന് കൺട്രോളുകൾ ക്യാമറയിൽ തിരിക്കാനായിട്ട് ഡയലകൾ ഉണ്ടാവും ആ അപ്പം അത് മൂന്നിനും പ്രത്യേകം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മറ്റേത് തിരികുക അല്ലെങ്കിൽ ചിലപ്പോൾ ടച്ച് സ്ക്രീൻ ആണെങ്കിലും അങ്ങനെ ചെയ്യാം ഫോണിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടു അപ്പം ഇത് മൂന്നും മാറ്റി വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കാം പക്ഷെ ബൈ പ്രാക്ടീസ് ആ സ്പീഡ് കൂടി വരികയെങ്കിൽ പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ തീരുമാനിക്കുക എത്ര ഐ എസ് ഒയിൽ എത്ര അപ്രാർത്ഥത്തിൽ എത്ര ഷട്ടർ സ്വീറ്റ് എനിക്ക് ആ ഫോട്ടോ എടുക്കണം എന്നത് തീരുമാനിക്കാം മാനുവൽ മോഡിൻ്റെ പ്രക്രിയ ഈ അതാണ് പുള്ളി മാനുവൽ എന്ന് പറയും അപ്പോൾ പുള്ളി ഓട്ടോ പറഞ്ഞു പുള്ളി മാനുവൽ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന രണ്ട് പേരാണ് ഈ എയും എസ് അല്ലെങ്കിൽ എ വിയും ടി വി ഇപ്പം ഒന്നുകിൽ അപ്പവർച്ചർ വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ അല്ലെങ്കിൽ അപ്പവർച്ചർ പ്രയോറിറ്റി അല്ലെങ്കിൽ ഷട്ടർ പ്രയോറിറ്റി അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത്രേ ഉള്ളൂ അപ്പവർച്ചർ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഐ എസ് ഒയും അപ്പോർച്ചറും യൂസർക്ക് തീരുമാനിക്കാം വേണമെങ്കിൽ ഐ എസ് ഒയും ഓട്ടോയിൽ ഇടാം അതായത് ഏതിനാണോ പ്രയോറിറ്റി അത് യൂസർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം ഓക്കെ എനിക്ക് അപ്പർച്ചർ ടു പോയിൻ്റ് എയ്റ്റ് വേണം ബാക്കി എന്തായാലും ഐ ഡോ കെയർ എന്നുള്ള രീതിയാണെങ്കിൽ എനിക്ക് പ്രശ്നം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലിടാം ഓക്കെ അതേപോലെ ഷട്ടർ പ്രയോറിറ്റി ഇപ്പോൾ ഷട്ടർ പ്രയോറിറ്റി ഇപ്പം ഞാനൊരു സ്പോർട്സ് ഓട്ടോഗ്രാഫിക്ക് പോവാണ് അപ്പം എല്ലാം കൂടെ എനിക്ക് തിരിക്കേണ്ട ആവശ്യമില്ല ഷട്ടർ ഇത്രയും താഴെ പോയി കഴിഞ്ഞാൽ ബ്ലറാവുന്നത് പ്രശ്നമായ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക അപ്പൊ എനിക്ക് ടട്ടർ എന്ത് ചെയ്യാം ടട്ടർ ഒരു വൺ ബൈ തൗസൻഡിലേക്കോ വൺ ബൈ ഹൺ ഫൈവ് ഹൺഡ്രഡിലേക്കോ സിക്സ് ഹൺഡ്രഡിലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ ക്യാമറ ചെയ്തോളൂ ചില സമയത്ത് അത് ഉപകാരപ്പെടും എല്ലായ്പ്പോഴും നമ്മൾ ഈ മൂന്നും കൂടെ കൺട്രോള് ചെയ്യാനുള്ളൊരു ടൈമിൽ കിട്ടണമെന്ന് തോന്നുക അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഈ മാനുവൽ ഈ നിങ്ങൾ ഫോട്ടോ എടുക്കാവോ എന്ന് നിർബന്ധിക്കുകയല്ല ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഫോട്ടോ തന്നെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം നമുക്കത് ഇത് തെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടണമെന്നില്ല നമുക്ക് അപ്പോൾ ഫോട്ടോ കിട്ടാമെന്നുള്ളതാണ് നിങ്ങൾ പോകുന്നത് പക്ഷേ ആസ്ട്രോ ഫോട്ടോഗ്രഫി പോലും ഫോട്ടോഗ്രാഫി നമുക്ക് എപ്പോഴും കിട്ടാൻ പോകുന്ന സമയമുണ്ട് നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വലി തന്നെ കൺട്രോൾ ചെയ്യേണ്ടി വരും അപ്പം മാനുവൽ മോഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതാണ് ഈ പറയുന്ന ഷൂട്ടിംഗ് മോഡുകൾ എന്ന് പറയും ഇനിയുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട് അതാണ് റോ വേഴ്സസ് ജെ പെഗ് എന്ന് പറയും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ മൊബൈലിൽ പണ്ട് ഇപ്പോൾ നമുക്ക് പക്ഷേ കുഴപ്പമില്ല എന്നാലും സാധാരണ ഫോണിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ കിട്ടുന്നത് ജെ പി ഇ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് ഈ ഫോർമാറ്റാണ് നമ്മൾ പലപ്പോഴും ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതും സാധാരണ എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഈ ജെ പി ജി എന്ന് പറയുന്നത് അല്ലെ ഈ എൻ ഡി ആർ ഒരുപാട് ഫോർമാറ്റുകളുണ്ട് എന്നാലും ക്യാമറയിൽ പൊതുവേ വരുന്നത് ജെ പി ജി ജെ പെക്ക് പറയുന്ന ഇതിലാണ് പക്ഷേ ഈ ജേപ്പഗെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കുന്ന ചിത്രമല്ല ഏതാണ്ട് നമ്മൾ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിനയിൽ വീഴുന്നത് തന്നെയല്ല നമ്മൾ കാണുന്നത് നമ്മുടെ ബ്രെയിൻ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ക്യാമറയിൽ യഥാർത്ഥത്തിൽ സെൻസറിൽ വീഴുന്നത് അതേപോലെ റെക്കോർഡ് ചെയ്യുക അല്ല ചെയ്യാൻ ജേപ്പഗിലേക്ക് വരുമ്പം അതിനെ കുറേയധികം മാറ്റിയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുക അപ്പം ഇനി ക്യാമറകളിൽ നമുക്ക് റോ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് കൂടി അവൈലബിൾ ആണ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലും അത് അവ അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാത്തിലും ഇല്ല കുറേയധികം മോഡൽ എൻ്റെ ഫോണിൽ അവൈലബിൾ അത് ഒരുവിധം ഇത്തരം മോഡലുകളിലൊക്കെ ഉണ്ട് റോ എന്നോ അല്ലെങ്കിൽ ഡി എൻ ജി എന്നോ ഒക്കെയുള്ളൊരു ഫോർമാറ്റ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റോ ഫോർമാറ്റിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ റോ അല്ലെങ്കിൽ അൺ ആയിട്ടുള്ള എന്താണോ സെൻസർ ചെയ്യുന്നത് അത് ഓൾമോസ്റ്റ് അതേപടി തന്നെ ജസ്റ്റ് പ്രോസസ്സറിലൂടെ മാത്രം പോയിട്ട് റെക്കോർഡ് ചെയ്യുകയാണ് ഓക്കെ ആ മെമ്മറി കാർഡിലേക്ക് റെഫോർ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺ പ്രോസസ്ഡ് ആണ് അതൊരു കുഴപ്പമാണ് ദെൻ അൺകംപ്രസ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം ഒരു ഫോട്ടോയുടെ സൈസ് സാധാരണ ഒരു ഡി എസ് എൽ ആർ ക്യാമറയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇരുപത് എം ജി വരവായിരിക്കും ഇരുപത് മെഗാബൈറ്റായിരിക്കും നമ്മുടെ ഒരു റോ ഫോട്ടോ എന്ന് പറയും അതേ സ്ഥാനത്ത് തന്നെ അത് ജെ പി ജി എന്ന് പറയുന്ന ഫോർമാറ്റിൽ നിൽക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് എം ജിയോ അല്ലെങ്കിൽ പത്ത് എൻ ജിയിൽ താഴെ പകുതിയിൽ താഴെ ഫയൽ സൈസിൽ എനിക്ക് ഫോട്ടോ എടുക്കണം അപ്പം ഈ റോയുടെ ഒരു വലിയ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഈ പറ അൺകംപ്രസ്ഡിൻ്റെ ഒരു പ്രശ്നം അതാണ് പിന്നീട് പലപ്പോഴും ഇപ്പം നമ്മുടെ മോണിനൊക്കെ പറ്റുമെങ്കിലും അത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ റോ ഫോർമാറ്റ് റേഡിയൻ വയ്ക്കണമെന്നില്ല അതേപോലെ അവർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യണമെങ്കിലും ഓ അതേപോലെ അപ്ലോഡ് ചെയ്യാൻ പാടാണ് ഇപ്പോഴതൊക്കെ മാറി വരുന്നുണ്ട് എന്നാലും ഒരു പ്രശ്നം ഇതാണ് നമ്മൾ ഈ പറയുന്ന പലതും മാനും ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അതായത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവുക ഒരേ ചിത്രത്തിൻ്റെ തന്നെ റോയും ജേപ്പഗുമാണ് അപ്പം ജേ ജേപ്പഗ് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് ഇത് സാമ്പാർ വെക്കാനുള്ള പച്ചക്കറി സെപ്പറേറ്റ് തരുന്നതും ജേപ്പകിലേക്ക് വരുമ്പോൾ സാമ്പാർ വെച്ച് തരികേ അല്ലെങ്കിൽ റെഡി ടു കുക്ക് സാമ്പാർ കിട്ടുന്നത് പോലെയാണെന്നായി പറയാം അപ്പം ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് സാമ്പാർ കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ധാരണ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് നല്ല നല്ലത് ജേപ്പകിനെത്തുന്നതാണ് അല്ലെങ്കിൽ സാമ്പാറിൻ്റെ എന്താണ് ജസ്റ്റ് റെഡി ടു ബുക്ക് സംഭവം കിട്ടുകയാണെങ്കിൽ പറ്റുന്നുണ്ട് പക്ഷേ റോയുടെ പ്രത്യേകത അത് പച്ചക്കറിയും അതിനാവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്നത് പോലെയാണ് അവിടെ നമുക്കിഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്തെടുക്കാനുള്ള പ്രോബ്ലം പറ്റുന്നത് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് ഏതൊക്കെ കഷ്ണങ്ങൾ വേണം എന്നൊക്കെ എത്ര വേണം എന്നൊക്കെ തീരുമാനിക്കാം അതേപോലെ തന്നെ റോയിലെ പ്രത്യേകതയാണ് അൺ പ്രോസസ്ഡായിട്ട് കിട്ടുന്നതിനെ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ വൈറ്റ് ബാലൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് സാധാരണ ഫോട്ടോഗ്രാഫി ഇനി ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞെടുത്താണ് ഇതിലല്ല ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം അത് മാത്രമല്ല എഡിറ്റ് ചെയ്യുന്നത്തെ സൗകര്യത്തെക്കാളേറെ നമ്മൾ നേരത്തെ പറഞ്ഞു റോയിൽ നിന്ന് ജെ പി ജയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് പയലിൻ്റെ വലിപ്പ് ഒരു വൺ ബൈ തേർഡ് അല്ലെ വൺ ബൈ ടു ആയിട്ട് കുറയും പകുതിയോ മൂന്നിലൊന്നോ ഒക്കെ ആയിട്ട് കുറയും ചിലപ്പോൾ മൂന്ന് നാലൊന്നായിട്ട് വരെ ചില സമയത്ത് കുറയും അപ്പോൾ ഇത്രയും കുറവ് അതായത് ഇരുപത് എം ബി വരേണ്ട സാധനം എനിക്ക് പത്ത് എം ബി കിട്ടിയെങ്കിൽ ഒരു ടെൻ എം ബി എവിടെയും ലോസ് ആയി അത് ആക്ച്വലി നമുക്ക് വേണ്ടുന്ന ഡേറ്റാണ് അതായത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ഫോട്ടോകൾ ചേർത്ത് വെക്കുക അങ്ങനെ കുറച്ച് പരിപാടി ഇതുണ്ട് അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പം സാധാരണ ഫോട്ടോഗ്രാഫീനെ റോയിൽ ഫോട്ടോ എടുക്കുന്നത് കുറച്ചധികം സൗകര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമില്ലാതാണ് പെട്ടെന്ന് എടുത്ത് ഫോട്ടോ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല നമുക്ക് പ്രോസസ്സ് ചെയ്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ഡ്രോബാക്ക് ഉണ്ട് പക്ഷേ ഉറപ്പായിട്ടും ആസ്ട്രോ ഫോട്ടോഗ്രാഫിന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലോ ഏത് ഡിവൈസ് ആണോ അതിനകത്ത് റോ അവൈലബിൾ ആണെങ്കിൽ റോയിലൊക്കെ എടുക്കണം ക്യാമറകളിൽ തന്നെ റോ ഫോർമാറ്റ് ഉണ്ട് റോയിലെടുത്ത് ചിത്രങ്ങളാണ് പലപ്പോഴും പിന്നീടുള്ള പ്രോസസ്സുകൾ പലതരം പ്രോസസ്സുകളുണ്ട് ആ പ്രോസസ്സുകളൊക്കെ ഒക്കെ ഉപയോഗിക്കുക റോ ആയി അപ്പം റോ ഫോർമാറ്റിലുള്ള ഫോട്ടോസാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നോക്കാം ഓക്കെ അപ്പം ചിത്രങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിത്രം എങ്ങനെയാവും എടുത്തിട്ടുണ്ടാവുക എന്ന് പറയാം അതായത് കൃത്യമായ ഒരു ഉത്തരവാണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൂടാ ഞാനിടത്തെ ചിത്രങ്ങളുണ്ട് ഇൻ്റർനെറ്റിൽ നിന്ന് അടുത്ത ചിത്രങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഒന്നും അപ്പർത്തിൽ എത്രയാണ് ഷക്ർത്തൂത് എത്രയാണ് ഐ എസ് അത്രയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിങ്ങനെയാവാം എടുത്തിട്ടുണ്ടാവുക ഇതിൻ്റെ അപ്പോർച്ചർ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ അപ്രേച്ചർ ഒരുപാട് തുറന്നു വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വളരെ നാരോ അപ്പർച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ് കൂടുതലായിരിക്കാം ഷട്ടർ സ്പീഡ് കുറവായിരിക്കാം എങ്ങനെയായിരിക്കാം ഈ ചിത്രങ്ങൾ എടുത്തതെന്ന് നിങ്ങൾ ഗസ്സിയാന്നുള്ളതാണ് ഇനി ഇനി വരുന്ന ചിത്രങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ചാറ്റ് ബോക്സിൽ എത്താൽ മതിയായിരിക്കും എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്യാം ഫോട്ടോഗ്രാഫി അറിയാവുന്നവരെക്കാൾ അറിയാത്തവരും അത് ട്രൈ ചെയ്യുക അതായിരിക്കും ഇത് കാരണം ഇതിനകത്ത് പ്രൊഫഷണലി ഫോട്ടോഗ്രാഫ് എടുക്കുന്നവരുണ്ട് അപ്പം അവരെക്കാളേറെ ഫോട്ടോഗ്രാഫി പരിചയമില്ലാത്തവർ ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും ആ അപ്പോൾ ഇത് ആദ്യത്തെ ചിത്രമാണ് ഈ ചിത്രം എങ്ങനെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അതായത് ഏതെങ്കിലും ഒരു കൺട്രോളാണ് നമ്മൾ പറയേണ്ടത് എത്രയായിരിക്കാം എന്നുള്ളത് ഷട്ടർ സ്പീഡാണോ ഐ എസ് ഒ ആണോ ഏതായിരിക്കാം ഇതിനകത്ത് മാറ്റിയിട്ടുണ്ടാവുക എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം പമ്പാടി ചോള ഈ പ്ലേസ് അത് തന്നെ പമ്പാടി ചോള നാഷണൽ പാർക്ക് എൻ്റെ അവിടെയുള്ള ഈ ലോക്ക് ഹൗസാണ് അതെ അപ്പേർച്ചർ ഈസ് ലെസ് അതായത് നാരോ അപ്പേർച്ചർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ മുതൽ അതായത് ഇനി താഴെ ഈ ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓൾമോസ്റ്റ് ഫോക്കസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ നിന്ന് നമുക്ക് അപ്പർച്ചർ ലെസ്സാണ് ട്ടർ സ്റ്റീതും ഐ എസ് ഒ അതിനനുസരിച്ചൊക്കെ മാറ്റിയിട്ടുണ്ടാകും അത് നമുക്ക് ഇവിടെ പ്രാധാന്യമല്ല ആ പിന്നെ വൈഡ് പിക്ക് ആണ് പക്ഷേ വൈഡ് പിക്ക് ആണോ എന്ന് നമുക്ക് ലൈനിൽ ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല ഇതേ സാധനം എനിക്ക് കുറേ ദൂരെ മാറുന്ന സൂം ചെയ്തിട്ടുള്ള ചിത്രത്തിൽ നിന്ന് വേണമെങ്കിൽ എടുക്കാം അതുകൊണ്ട് അത് നമുക്ക് ഉറപ്പില്ല പക്ഷേ എന്തായാലും എനിക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അതാണ് എന്നുള്ളതാണ് ഇനി ഈ ചിത്രം പറയൂ ഇതിൻ്റെ ലൊക്കേഷൻ സുന്ദരവാണ്ടിപുരം ആണ് എസ് ലോ എക്സ്പാല്യു അതായത് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സൂര്യകാന്തി പൂ മാത്രം അല്ലെങ്കിൽ ആ ഒരു റോയിൽ നിൽക്കുന്ന ഈ മുട്ടം വരുന്നുണ്ട് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു പ്ലെയിൻ മാത്രമാണ് ഓൾമോസ്റ്റ് ഫോക്കസ്ഡ് അതിൻ്റെ ബാക്കിലോട്ടുള്ളതും പോർട്രേറ്റ് ടൈപ്പ് ഓക്കെ ഓക്കെ അതിൻ്റെ ഫ്രണ്ടിലുള്ളതും ഒക്കെ ഔട്ട് ഓഫ് ഓക്കെ ഈ പോർട്രേറ്റ് ടൈപ്പ് എന്ന് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് പലപ്പോഴും എടുക്കുന്നത് ഇങ്ങനെയുള്ള ലോ എക്സ്പാല്യു അതായത് അപ്പർച്ചർ മാക്സിമം തുറന്നു വെച്ചിട്ടാണ് പലപ്പോഴും എടുക്കാറ് പക്ഷേ നമ്മുടെ മൊബൈൽ ക്യാമറകളിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൊബൈൽ ക്യാമറകളിലും പോർട്രേറ്റ് മോണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഉണ്ട് പക്ഷേ മൊബൈൽ ക്യാമറകളിൽ നിൽക്കവർ ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരുന്നത് യഥാർത്ഥ അപ്പർച്ചർ ഉപയോഗിച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സീൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ചിത്രം മാത്രം അങ്ങനെ നിർത്തുകയും ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രോസസ്സ് വഴി അല്ലെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗി അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ് പോസ്റ്റ് പ്രോസസ്സിങ്ങിലാണ് അത് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി തരുന്നത് അങ്ങനെ ബ്ലർ ആക്കി തരുന്ന ചില ചിത്രങ്ങൾ നമുക്ക് പലപ്പോഴും കാണാറുണ്ട് പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്നത് അപ്പോൾ ക്യാമറയിലെ മൊബൈൽ ക്യാമറയിലെ പോർട്രേറ്റ് മോഡ് പലപ്പോഴും ഫോൾസ് പോർട്രേറ്റ് മോഡാണ് അല്ലെങ്കിൽ അത് പ്രോസസിംഗിൽ സെറ്റ് ചെയ്യുന്നതാണ് റിയലി സെറ്റ് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നതാണ് മറ്റേത് ഓക്കെ അപ്പം എങ്കിലും പൊതുവെ ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് എന്ന് തന്നെ പറയാം ഇത് ഈ കാണും മനസ്സിലാക്കാം അതെ ഇത് ലോ ഷട്ടറിൽ എടുക്കുകയാണ് അതായത് ഒരു രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡോ മേ ബി എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് അഞ്ച് സെക്കൻഡിന് മുകളിലാണ് കാരണം ഇവിടെ ഇത് മൂണാണ് കാണുന്നത് മൂണാണെന്ന് മനസ്സിലാക്കാൻ അതിനകത്തുള്ള ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഈ ഇവിടെ ഈ പെയിന്റിങ് ലൈക്ക് ഒരു ഫീൽ കിട്ടിയത് ഇവിടെ ക്ലൗഡ്സ് ഉണ്ടായിരുന്നു പക്ഷെ ആ ക്ലൗഡ്സ് മൂവ് ചെയ്യുന്നത് മൊത്തം എനിക്ക് റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ആ ക്ലൗഡിനെ മൊത്തവും ഒരു മോഷൻ ബ്ലറിൽ ആക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇങ്ങനൊരു പെയിന്റിങ് ലൈക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മോഷൻ ബ്ലർ എന്ന് പറയുന്ന സാധനം മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അതായത് ആ ഒരു മോഷൻ ബ്ലറിന് ഇങ്ങനെ ഒരു പെയിൻറിങ് പോലുള്ളൊരു ഫീൽഡ് തരാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ് ഈ ഈ കാണുന്ന ചിത്രം ഇത് ആസ്ട്രോ ഫോട്ടോഗ്രാഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചിത്രം കൂടിയാണ് ഇവൻ ദോ ഇത് ആസ്ട്രോ ഫോട്ടോഗ്രാഫാണെങ്കിൽ ഇതിനെ നമ്മൾ ലൈറ്റ് ട്രെയിൽസ് എന്നാണ് ലോങ് എക്സ്പോഷർ ലൈറ്റ് ട്രെയിൽസ് അല്ലെങ്കിൽ ലൈറ്റ് ട്രെയിൽ എന്നാണെന്നെ പറയാ അതായത് ഷട്ടർ സ്പീഡ് നമ്മൾ വളരെ കുറച്ച് വയ്ക്കുക മേബി ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ചിലപ്പോൾ ഇരുപത് സെക്കൻഡ് ഒക്കെ വെക്കുക അപ്പം ഇരുപത് സെക്കൻഡ് വയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഒരു കൺട്രോൾ കൺട്രോള് മാത്രമല്ല ഒരു കൺട്രോൾ നിന്നാണ് നമ്മൾ പ്രാധാന്യം പറയുക പ്രാധാന്യം പറയുന്നത് അതിനാണ് കാരണം ഇനി ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ഇത് കൺട്രോൾ ഉള്ളതെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുക പക്ഷെ നമ്മൾ ഇരുപത് സെക്കൻഡ് വെക്കുമ്പോൾ ഒരു പ്രശ്നം ഇരുപത് സെക്കൻഡ് നേരത്തെ ഒരാശം തരുമ്പം ഇത്ര മൊത്തത്തിൽ ഓവർ ലൈറ്റായി പോവാൻ അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റായി പോകാൻ അല്ലെങ്കിൽ ഓവർ എക്സ്പോസായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഐ എസ് ഒ പിന്നെ നമ്മുടെ അപ്പവസ്ത്രം ഒക്കെ അതിനനുസരിച്ച് മാറ്റേണ്ടി വരും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ചിത്രമാണിത് അതായത് ഇവിടെ സംഭവിക്കുന്ന എത്രയേ ഉള്ളൂ ഇതിപ്പം റോഡാണെന്ന് മനസ്സിലായിരുന്നു ഈ റോഡിൽ ഒരു ഡയറക്റ്റിൽ പോകുന്ന വണ്ടിയാണ് മറ്റേത് മറ്റേ ഡയറക്റ്റിൽ പോകുന്ന വണ്ടിയാണ് ഇതിൻ്റെ രണ്ടിനകത്തെ വാൽ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ആ ലൈറ്റ് പോയ പാത്ത് മുഴുവൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതിനെയാണ് നമ്മൾ പോഷണൽ ദാർ ആയിട്ട് നമുക്ക് വയ്ക്കാം ആകാശത്തേക്ക് ഇങ്ങനെ ക്യാമറ തുറന്നു വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളൊക്കെ വരയായി പോകുന്നൊരു പ്രശ്നമുണ്ട് അതൊരു പ്രശ്നമായിട്ട് വരാറുണ്ട് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ പക്ഷെ അത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറിൻ്റെതും ഇതുപോലെ ട്രെയിനുകളും ഉണ്ടാക്കാൻ പറ്റും സ്റ്റാർ ട്രെയിൻസ് വേണം അതിനെ പറയാം ഇനി അതേ സമയത്ത് അത് ഒഴിവാക്കേണ്ടതും ആസ്ട്രോ ഫോട്ടോഗ്രാഫി ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഓക്കെ ഇതിനകത്ത് ആദ്യത്തേത് ഞാൻ ജസ്റ്റ് പറഞ്ഞേക്കാം ഇതൊരു ലോങ്ങ് എക്സ്പോഷർ ഇമേജ് ആണ് കാരണം ഇവിടെ ഓറയൺ നമുക്ക് കിട്ടുന്നുണ്ട് ഈ കാണുന്നത് ജസ്റ്റ് ഇത് ഒരുപാട് ലോ അല്ല കാരണം ആ തിര അത്ര ഫ്ളാറ്റായി പോയിട്ടില്ല തിര ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട് ബയോലിക് സെൽസിൻ്റെ കാണാൻ ഈ റൈറ്റ് സൈഡിലെ പിക്ചറും ഞാൻ സമയക്കുറവാരണം ഞാനും കൂടെ പറഞ്ഞു പോകാം പോവാം മതി ഇതെല്ലാം ലോങ്ങ് എക്സ്പോഷറാണ് അടുത്ത റൈറ്റ് സൈഡിൽ കാണുന്ന ലോങ് എക്സ്പോഷർ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി ഒബ്സർവേഷൻ സെഷൻ നടക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അപ്പം ആ മൂവ് ചെയ്ത ആൾക്കാരെയൊക്കെ ബ്ലറായി മാറുകയും ഇത് നല്ല നൈറ്റിലാണ് എടുക്കുന്നത് പക്ഷേ നൈറ്റിലെടുത്തെങ്കിലും നമുക്ക് ഇത്രയും പ്രകാശം തരാനുള്ള കാരണം ലോങ്ങ് എക്സ്പോഷാണ് ഇവിടെ നിൽക്കുന്ന അരുൺ ചേട്ടനാണ് നല്ല സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത് അതേപോലെ ശ്രുതിച്ച മനസ്സിലാവുക ടെലസ്കോപ്പ് ഓൾമോസ്റ്റ് സ്റ്റേബിളാണ് മൂവ് ചെയ്ത് അപ്പം പലപ്പോഴും ഇതെനിക്ക് വേറൊരു രീതിയിൽ കൂടിയാണ് ഈ ചിത്രം കാണിക്കുന്നത് ഈ പലപ്പോഴും ഇങ്ങനെ ഒബ്സർവേഷൻ സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വന്നിട്ട് ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നിട്ട് ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുക്കും അപ്പം അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡാർക്ക് ആയിട്ട് നിൽക്കും പെട്ടെന്ന് ഫ്ലാഷ് എടുക്കുന്ന കണ്ണിന് ഭയങ്കര ഉദ്ദേശമാണ് ഡാർക്ക് അഡാപ്റ്റേഷൻ പോകുന്നുള്ളത് പോട്ടെ അല്ലേ നമുക്ക് വലിയ പ്രശ്നം തന്നെ പക്ഷേ നമ്മുടെ കണ്ണിനത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ലോങ് എക്സ്പോഷർ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് എടുക്കാൻ എടുക്കാമെങ്കിൽ നമുക്ക് ഓഷൻ സെഷൻ കോസ്റ്റും ആൾക്കാർ വന്നു പോയി എന്നുള്ള ഫീലിൽ തന്നെ നമുക്ക് കോട്ടോസ്റ്റിൽ എടുക്കാൻ പറ്റും ഓക്കെ ഇതും ഭയങ്കര ഒരു ആ ഇതിനകത്ത് ഒരു പ്രത്യേകത നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കുന്ന ഒരാളതിനകത്തുണ്ട് നിസാം സാറാണ് ഇനി ഈ യെല്ലോ ടീഷർട്ട് കിട്ടുകയാണ് നിൽക്കുന്നത് ഓക്കെ ഇതൊരു ലോങ് എക്സ്പോഷർ ഫോട്ടോ ഉണ്ട് ഒരുപാട് കാലം മുമ്പ് എടുത്തതാണ് അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേക ലോങ് എക്സ്പോഷർ ആണ് പറയാൻ സ്റ്റാർസ് സെഗ്റ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ ഇരിക്കുന്ന ആൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ചലിച്ചിട്ടുണ്ട് ടേബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ ഈ കാണുന്നത് ഐഗീൻ ഫയർ വർക്കിൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ ഫയർ വർക്കിൻ്റെ ഫോട്ടോയിൽ സംഭവിച്ചത് ആ ഫയർ പ്ലീറ്റ്സ് പുറത്തേക്ക് പോകുന്നത് റെക്കോർഡ് ചെയ്തു അപ്പം അതിൻ്റെ ലോങ് എക്സ്പോഷൻ ആണ് ഫോട്ടോഗ്രാഫീന് ഉപയോഗിക്കുക ദിസ് വൺ ഇത് പറയാമോ ഈ ചിത്രം എങ്ങനെയാണ് എടുത്തിട്ടുണ്ടാവുക ഇതിലെ നൈറ്റ് ഇമേജ് ആണ് സ്ലോ ഷട്ടറാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഈ കാലുകൾ എങ്ങനെ വന്നതാണ് എന്നുള്ളത് ആ ഇത് ബേസിക്കലി സംഭവിക്കുന്നത് നമ്മൾ അപ്പേർത്തർ വാല്യൂ കൂട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ മറ്റേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പേർത്തർ നാരോ ആക്കുന്ന സമയത്ത് ഈ അപ്പേർച്ചർ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ അപ്പേർച്ചർ ബ്ലേഡുകൾക്ക് ഒരു എഡ്ജ് ഉണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള അഞ്ചോ ആറോ ബ്ലേഡുകൾ വന്നിട്ടാണ് നമുക്ക് ഈ ഇത് കിട്ടുക അപ്പൊ ഈ ഈ ബ്ലേഡ് അപ്പ നമ്മൾ നാരോ അപ്പേർച്ചർ ആക്കുന്ന സമയത്ത് ഇവിടെ ഈ കോർണറുകൾ ഷാർപ്പ് ആവും അപ്പൊ ഈ ഷാർപ്പ് കോർണറിലൂടെ ലൈറ്റിന് ഡിഫ്രാക്ഷൻ നടന്നിട്ടാണ് നമുക്ക് ഈ കാലുകൾ കിട്ടുക ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ടെലസ്കോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ടെലസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നക്ഷത്രങ്ങൾക്ക് ഇതുപോലെ കാലുകൾ ഉണ്ടാവും അപ്പം അവിടെയും കാരണം ഇതാണ് ഈ കാണുന്ന ഉണ്ടാവുന്നത് ഈ ഷാർപ്പ് എക്ജസ്റ്റിലൂടെ ലൈറ്റ് റിഫ്രാക്ട് ചെയ്യുന്ന അപ്പം സംഭവം ഗ്യാസ് ടെലസ്കോപ്പിൻ്റെ സെക്കൻഡറി മിററ് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് താരുകളുണ്ടോ ആ മൂന്ന് താരുകളിലാണ് ഇവിടെ ലൈറ്റും റിഫ്രാക്ട് ചെയ്തിട്ട് ഈ സംഭവം ഉണ്ടാവും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ലോ അല്ലെങ്കിൽ എന്താണ് ഓപ്പൻഡ് അപ്രോച്ചർ ആണ് അല്ലെങ്കിൽ ലോ അപ്പാർച്ചർ വാല്യൂ ആണ് അപ്പോൾ ലോ അപ്പാർച്ചർ മീൻസ് അപ്പാർച്ചർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിളക്ക് മാത്രം ഫോക്കസ് ബാക്കിനുള്ള ഈ കാണുന്ന എല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആണ് ആക്ച്വലി ലൈറ്റിലൊക്കെ ഇതെങ്ങനെയാണ് എടുത്തതെന്ന് പറയാമോ ഈ ഫോട്ടോ ആക്ച്വലി മിറ്റിയറിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നതായിട്ട് കണക്റ്റഡാണ് എനിക്ക് ആ വർഷത്തിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനിത് ഉപയോഗിക്കുക ഈ ടെക്നിക്കായിട്ട് കണക്ടാണ് ഉൽക്കാവർഷത്തിന്റെ ഫോട്ടോസ് എടുക്കുന്നത് ഫാസ്റ്റ് ഷട്ടർ പലപ്പോഴും ഇത് ഫാസ്റ്റ് ഷട്ടറാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് കാരണം നമ്മൾ ഫോട്ടോസ് കാണുമ്പം ലൈറ്റ്നിങ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ് അപ്പം ലൈറ്റനിങ് ഉണ്ടാവുന്നു നോക്കി ഇരുന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഫോട്ടോ എടുക്കാൻ ലൈനിങ്ങിൽ പറ്റുക കാരണം നമ്മളെ റെസ്പോൺസ് അത്രത്തോളം കിക്ക് ആയിരിക്കില്ല അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലോങ് എക്സ്പോഷർ ഉപയോഗിക്കാനുള്ളതാണ് അപ്പം മുപ്പത് സെക്കൻഡ് എന്ന് വിചാരിക്കുക മുപ്പത് സെക്കൻഡ് നേരത്തെ ക്യാമറ ഓപ്പൺ ചെയ്ത് വെക്കുക അപ്പം നമ്മൾ പർച്ചറും ഐ എസ് ഒക്കെ കൂടുതൽ ലൈറ്റ് കയറാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഈ മുപ്പത് സെക്കൻഡ് സമയത്ത് ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നീട് ഒരു ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഒരു റിപ്പീറ്റഡായി ഫോട്ടോ എടുക്കാൻ എവിടെയാണോ മിന്നലുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതിയല്ലോ മിന്നൽ ഇങ്ങനെ മഴ തോർന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന മിന്നൽ ഇല്ല അല്ലെ ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക അതൊരു ചെറിയ ഒരു ഒരു പ്രത്യേക ഫ്രീക്വൻസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൃത്യമായിട്ടൊന്നും അല്ല എന്നാലും അറിയാം അതായത് എവിടെ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അങ്ങോട്ട് ക്യാമറ ക്ലിക്കുക എന്നിട്ടൊരു ട്രൈ പോഡിൽ തന്നെ വയ്ക്കുക മുപ്പത് സെക്കൻഡ് വന്നതെങ്കിലും വയ്ക്കും പിന്നെ മുപ്പത് സെക്കൻഡ് വെച്ചതിന് ശേഷം ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും റിപ്പീറ്റഡ്ലി ക്ലിക്ക് ചെയ്യുന്നതിനാണ് ഇൻഡർവെലോ മീറ്റർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് അപ്പം ചില ക്യാമറയിൽ ഇൻഡിറ്റായിട്ട് തന്നെയുണ്ട് ഇത്ര ഇൻ്റർവെലിൻ്റെ കൂടുമ്പോൾ ഫോട്ടോസ് എടുത്തുകൊണ്ടേ ഇരിക്കാമോ റിപ്പീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രോവെലോമീറ്റർ ഇല്ലെങ്കിൽ നമ്മൾ ഓരോ മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാ റെഡിൻ്റെ റിമോട്ടുകളൊക്കെ നീ റിമോട്ട് മരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഐ ആർ ബ്ലാസ് എന്തെങ്കിലും അതിനുള്ള ആപ്പുകൾ ഉപയോഗിക്കാം അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇനി മുപ്പത് സെക്കൻഡിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മിന്നൽ ഉണ്ടായാൽ ആ മിന്നൽ റെക്കോർഡ് ചെയ്യപ്പെടും ഇനി അതിൻ്റെ ഇടയ്ക്ക് മിന്നൽ ഇതൊരു ഓൾമോസ്റ്റ് ഡാർക്ക് ഫോട്ടോ ആയിട്ട് ഇരിക്കുകയും അപ്പം നമ്മൾ കുറേ എണ്ണം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിന് ചെയ്യുക ഇത് മിക്സിയറിൻ്റെ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം ഈ മിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉൾക്കാർ നമ്മൾ ആകാശത്ത് വളർന്ന് ഏതാണ്ടിട്ട് പോയാൽ നമുക്ക് ഈവൻ മിന്നൽ മിന്നെയും വിളിച്ച് കാണിക്കാൻ പറ്റും പക്ഷേ മിക്സിയർ കുറച്ചുകൂടെ നമുക്ക് ഒരാളെ വിളിച്ച് കാണിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ടിട്ട് ക്ലിക്ക് ചെയ്യാനും പറ്റില്ല അവിടെയും നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഷട്ടർ സ്പീഡ് തെറ്റിയാ എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഫോട്ടോ എടുക്കുക ഇതിൻ്റെ നിരക്ക് ഏതെങ്കിലും മിക്യർ ഒരെണ്ണം പാസ് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ അതേ മെത്തേഡ് തന്നെയാണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ ഇതേ മെത്തേഡ് തന്നെയാണ് വേണ്ടെങ്കിലും ഏതാണ്ട് ഇതിനുള്ളതാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് സ്റ്റാഴ്സിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിക്റ്റിയറിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് മറ്റ് നക്ഷത്രങ്ങൾ വരകളായി പോവാതിരിക്കാൻ വേണ്ടി ചില ടെക്നിക്കുകൾ ഉപയോഗിക്കേണ്ടി വരും അത് നിങ്ങൾ അടുത്ത സെഷൻ അവിടെ വരുന്ന സമയത്ത് പഠിക്കുന്നതാണ് ഓക്കെ ഇന്ന് മറ്റൊരു ലൈറ്റ് റയിലാണ് ലോങ് എക്സ്പോഷറാണ് ഇതും അത് തന്നെ ഓക്കെ ഈ ചിത്രം കൂടി പറയാമോ തിരുവനന്തപുരം കനകൊന്നാണ് ലൊക്കേഷൻ സോറി ഷട്ടർ സ്പീഡ് സ്റ്റേജ് ലോ ആണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് ലോ ഷട്ടർ സ്പീഡെന്നുള്ള കറക്റ്റാണ് പക്ഷേ ഈ ഒരു എഫക്റ്റ് ഈ ഒരു സ്തൂം എഫക്റ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോ ഷട്ടർ സ്പീഡ് ഒരു വൺ സെക്കൻഡിലോ ടു സെക്കൻഡിലോ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലിക്കിന് ശേഷം നമ്മൾ ക്യാമറ ഒന്ന് സ്ലൂമിങ് ചെയ്യോ അല്ലെങ്കിൽ ടൂം ഔട്ട് ചെയ്യും അപ്പം ഒന്ന് സൂമിൻ ചെയ്യുകയോ സൂം ഔട്ട് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ സെൻറ്റർ പോയിൻ്റ് ഒഴികെ ബാക്കിയെല്ലാം സൂമിൻ്റാവുന്നു ഇപ്പോൾ സെൻറ്റർ പോയിന്റ് എപ്പോഴും സെയിം സെയിമായിരിക്കും അത് മാത്രം ആയിട്ട് നിൽക്കുകയും ആ ഇതെന്നാ സൈഡ് നോക്കാൻ പറ്റും ഇതൊക്കെ വെഡിങ് ഫോട്ടോഗ്രാഫിയിലൊക്കെ പലരും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ഈ ടെക്നിക്ക് പക്ഷേ ഇപ്പം വേറെ പ്രത്യേകം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആപ്പിപ്പിഷൻ ഉണ്ടാക്കാം ഫോട്ടോഷോപ്പ് ഒക്കെ ഫോട്ടോഷോപ്പൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് എന്താ ചെയ്യാം ഡയറക്റ്റ് ഫോട്ടോയിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ചിത്രം കൂടി പറയും ഇതും ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു തരത്തിൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും ഇതിൻ്റെ വണ്ടിയുടെ നമ്പർ വരെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടാവും ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുമായി കണക്റ്റഡ് ആണ് അങ്ങനെ ചിന്തിക്കേണ്ട ആസ്ട്രോ ഫോട്ടോഗ്രാഫി നമ്മൾ പിന്നീട് മീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അവിടെ പോകുമ്പോൾ പഠിക്കും അപ്പോഴോർത്താൻ മതിയാവും എക്സാക്ട്ലി പാനിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് ആ കാർ മൂവ് ചെയ്യുന്നതിനോടൊപ്പം ലോ ഷട്ടർ സ്റ്റീ കാണാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ചെടികളും അതിലൊക്കെ നമുക്ക് ബ്ലേഡ് ആയിട്ട് തോന്നുന്നത് അത് മാത്രമല്ല അങ്ങനെയാണ് ഈ കാറും ബ്ലേഡ് ആവേണ്ടതായിരുന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ കൂടി ഈ ഇതിൻ്റെ കൂടെ മൂവ് ചെയ്യും അതായത് ക്യാമറ പാൻ ചെയ്യുകയാണെന്ന് പറയും അതായത് കാറിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ മൂവി മൂവ് ചെയ്തുകൊണ്ടാണ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയും കാറിൻ്റെയും തമ്മിൽ നോക്കുമ്പോൾ അതിനിടയിലൊരു ആപേക്ഷിക ചലനം ചലനുണ്ടാകില്ല അല്ലെങ്കിൽ റിയേറ്റീവ് മോഷനിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവാത്തത് കൊണ്ട് കാറ് പിക്സ്ഡ് ആയിട്ട് ഇരിക്കും പക്ഷേ ബാക്കിയെല്ലാം തിരിച്ചും ഇമ്പാക്കിലേക്കും ഇങ്ങനെ ഇത് സ്പോർട്സ് ഫോട്ടോഗ്രാഫിനൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എനിക്ക് ഇങ്ങോട്ട് ഉള്ളത് മോഷൻ ബ്ലറാണ് മോഷൻ ബ്ലർ ഭയങ്കര നല്ല കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇത് ലോ ഷട്ടർ സ്വീഡാണ് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ഷട്ടർ സ്വീഡിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ വടക്കുനോക്കിയന്ത്രത്തിനാപ്പ് സ്റ്റഡി സ്റ്റഡി എന്ന് പറയുന്നത് ബ്ലർ ആവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് പക്ഷേ അയാളുടെ മൂവീന്നുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ശ്രീനിവാസനെ നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട് ഇതിൻ്റെ പേരിൽ പക്ഷേ ഒരു കാര്യമുണ്ട് ആസ്ട്രോ ഫോട്ടോഗ്രഫി ഒരു പ്രധാനപ്പെട്ട ടെക്നിക്ക് കണ്ടുപിടിച്ചിരിക്കുന്നത് ശ്രീനിവാസനാണ് അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം ഓക്കെ അപ്പോൾ ഈ കാണുന്നത് വിക്കിമീഡിയനടുത്താണ് അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് ലോങ് എക്സ്പോഷറാണ് അതുകൊണ്ടാണ് ഈ പെയിൻറിങ് ലൈക്ക് നമ്മൾ ആ ക്ലൗഡിൻ്റെ കാണിച്ചത് പോലുള്ള വ്യത്യാസം നമുക്ക് ഇനി ആസ്ട്രോ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് ഒരു ജസ്റ്റ് ഇൻഡ്രോയിൽ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം അതായത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെ പ്രശ്നം എന്ന് പറയുന്നത് നോ ലൈറ്റ് ലൈറ്റാണ് എന്നുള്ളതാണ് ഒന്നാം ഡെഫ്രസ് കാരണം നമ്മൾ മൂന്നൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മൂന്നോ സന്നോ ഒക്കെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും വളരെയധികം ദൂരെയാണ് പ്ലാനൻസ് നമുക്ക് ഒഴിവാക്കാം പിന്നെ ബാക്കി കാണുന്നേ പുല്ലൊന്നും നമ്മുടെ നെറ്റി മറ്റു ഗാലക്സികൾ ഇതെല്ലാം വളരെയധികം ദൂരെയാണ് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് വളരെ കുറവാണ് ലോ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലൈറ്റിൻ്റെ നമ്മൾ ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മളിപ്പോൾ പഠിച്ചതിൽ എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എസ് ഒ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം വലിയ നോയ്സ് ഒന്നും അതിൽ ഒരുവിധം നോയ്സ് എന്തായാലും കുഴപ്പമില്ല ഇതിനൊക്കെ പിന്നെ നമുക്ക് അപ്പേർച്ചർ മാക്സിമം ഓപ്പൺ ആക്കി വെക്കാം ഓക്കെ ഇവിടെ നമ്മൾ ഡെപ് ടോപ്പീൻ്റെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല ലിക്കിനി ടി അല്ലെങ്കിൽ ടാറിലേക്കാണ് നമ്മൾ ഓപ്പർ സീൻ്റെ ഇപ്പോൾ ഡെപ്ടോപ്പീൻ്റെ ഒന്നും അവിടെ പ്രശ്നമില്ല ആ അതുകൊണ്ട് അപ്പവർച്ചർ മാക്സിമം ഓപ്പൺ ആക്കി വെക്കാം പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഷട്ടർ സ്പീഡ് ഷട്ടർ സ്പീഡ് നമുക്ക് സാധാരണ ഫോണിലൊക്കെ ഒരു പതിനാറ് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ വരെ പറ്റും ക്യാമറയിലൊക്കെ നമുക്ക് എത്ര നേരത്തേക്ക് വേണമെങ്കിലും ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോ ലൈറ്റിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ടെക്നിക്ക് പഠിച്ചു പോകും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു സ്റ്റാൻഡിൽ വയ്ക്കുക മുപ്പത് സെക്കൻഡ് ഒരു മണിക്ക് വെട്ടർ വേണമെങ്കിൽ ഇരുന്നോട്ടെന്ന് വെച്ച് തീരുമാനിച്ചാൽ അവിടെ മറ്റൊരാൾ വില്ലനായിട്ട് വരും അതാണ് നമ്മുടെ ഭൂമി കറങ്ങുന്നു എന്നത് അപ്പോൾ അതാണ് രണ്ടാമത്തെ വില്ലൻ എർത്തിൻ്റെ റൊട്ടേഷൻ അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ കാരണം നമ്മൾ ലോങ് എക്സ്പോഷറിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സ്പോഷറിൻ്റെ വാല്യൂ ഒരു പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ ഒക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഭൂമി കവഞ്ഞുണ്ട് അപ്പം ഭൂമി കറങ്ങുന്നതാണ് നമ്മുടെ അപ്പം ലോ ലൈറ്റിൻ്റെ ചലഞ്ച് നമ്മൾ ഒരു രീതിയിൽ മാറ്റാൻ ശ്രമിക്കും പക്ഷെ അപ്പോഴാണ് ഭൂമിയുടെ കറക്കം പ്രശ്നമാകുന്നത് അതായത് ടാറുകളെല്ലാം റൈറ്റിനെ തെറ്റുകയും ചെയ്യണം അപ്പം ടാറിങ്ങനെ മൂവ് ചെയ്യുന്നത് ഒരു വരയായിട്ട് നമുക്ക് കിട്ടും അപ്പം ടാഴ്സ് വരയായിട്ട് കിട്ടുന്നത് നമുക്കൊരു പ്രശ്നമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ അത് അടുത്ത ചലഞ്ചാകും അപ്പോൾ എനിക്ക് തോന്നിയതുപോലെ ഷട്ടർ കിടങ്ങ് കുറയ്ക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല കാരണം ഭൂമിയുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റാൽസ് സ്കൈൽ മൂവ് ചെയ്യുന്നത് പ്രശ്നമായിട്ട് വരും അതാണ് നമ്മുടെ ചലഞ്ച് അപ്പോൾ ഇതിനെ രണ്ട് രീതിയിൽ നമ്മൾ ഓവർകം ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷട്ടർ സ്പീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് വലിയ വാല്യൂ കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ ഒക്കെ ആണെങ്കിൽ ഈ വരകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ഫോട്ടോസ് എടുക്കാം അങ്ങനെ ഫോട്ടോസ് എടുത്ത് ഒരുമിച്ച് കൂട്ടിച്ചേർക്കാം അതിനാണ് നമ്മൾ പൊതുവെ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് ഞാനത് ജസ്റ്റ് വേർഡ് മാത്രമേ പറയുന്നുള്ളൂ എന്താണെന്ന് പറയുന്നില്ല അത് നിങ്ങൾ ഡീറ്റലായിട്ട് പഠിക്കും രണ്ടാമത്തേതാണ് നേരത്തെ പറഞ്ഞത് ശ്രീനിവാസൻ പറഞ്ഞ അതേ ടെക്നിക്ക് ഇപ്പോൾ നക്ഷത്രം തനിക്കാണല്ലോ അപ്പം ഒരു പ്രത്യേക സ്റ്റാൻഡിൽ ക്യാമറ വെച്ചുകൊണ്ട് ഈ സ്റ്റാൻഡിലെ മോട്ടർ കറങ്ങുമ്പോൾ ക്യാമറ ആ ക്യാമറ സ്റ്റാറിൻ്റെ ഒപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ക്യാമറ മൂവ് സ്റ്റാഴ്സ് മൂവ് ചെയ്യുന്നു സ്റ്റാഴ്സിൻ്റെ ഒപ്പം ക്യാമറ കൂടി മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാനിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടറിൽ നമ്മുടെ ക്യാമറ ഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോങ്ങ് പോസ്റ്റേഴ്സ് സാധ്യമാക്കാവുന്നതാണ് അപ്പം ഈ രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പം വേണ്ടി വരും ഒപ്പം നമ്മൾ ഇങ്ങനെ മോട്ടറൈസ്ഡ് മോട്ടോർ സിസ്റ്റം ഉപയോഗിക്കാം ഇതാണ് നേരത്തെ പറഞ്ഞത് ശ്രീനിവാസന് ഇതുമായിട്ട് ബന്ധമുണ്ട് അടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ അപ്പം ക്യാമറയും ഓപ്പൺ ചാടട്ടെ എന്ന് നമ്മൾ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ കൂടെ ക്യാമറയും താടി കഴിഞ്ഞാൽ സംഭവിക്കാൻ നടി എപ്പോഴും ഒരേപോലെ തന്നെ അതിനകത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ നക്ഷത്രം മൂവ് ചെയ്യുമ്പോൾ നക്ഷത്രത്തിൻ്റെ ഒപ്പം ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരകളല്ലാതെ തോത്തുകളായിട്ട് തന്നെ സ്റ്റാക്കിനെ കിട്ടും സ്റ്റാസ് മാത്രമല്ല നമ്മളെന്താ ആണ് അവിടെ ഒരു നെബുല നെബുലുണ്ടെങ്കിൽ നെബുല അല്ലെങ്കിൽ ജലക്തി ഉണ്ടെങ്കിൽ അലക്തി അലങ്കിൽ കിട്ടാവും എടുക്കാൻ കഴിയും എത്രയാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയാനുള്ളത് ഞാനിത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ ഇനി ഇതിനകത്ത് സ്റ്റാക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞതും ട്രാക്കർ ട്രാക്കറെന്താണെന്നും ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നും അല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്യുന്നതിൻ്റെ നറ്റാടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ക്യാമ്പിൽ കൃത്യമായിട്ട് പഠിക്കും ഫോട്ടോ എടുത്ത് തന്നെ സ്കൈ ക്ലിയർ ആണെങ്കിൽ ഫോട്ടോ എടുത്ത് തന്നെ പഠിക്കും പിന്നെ സ്കൈ ക്ലിയർ ആണെങ്കിലും അല്ലെങ്കിലും അത് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടെക്നിക്സ് പഠിച്ച് നമ്മളിപ്പോൾ അന്ന് അവിടെ പോയിരുന്ന പഠിച്ച് തീർത്താലേ നമ്മൾ ആറ്റോ ഫോട്ടോഗ്രാഫർ കൃത്യദോഷം ഉണ്ടാവില്ല എന്തായാലും നമ്മൾ ഫോട്ടോ എടുത്തെങ്കിലേ ഫോട്ടോ എടുത്ത് പഠിക്കുള്ളൂ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതു തന്നെ അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ട് സമയമെടുത്ത് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ അതിൻ്റെ ടെക്നിക്ക് എല്ലാം അവിടുന്ന് പഠിച്ചിട്ട് വരാമെന്നാണ് അപ്പം അത് നല്ലതായിരിക്കും എനിക്ക് ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും ഒരിക്കലും പോകാം അപ്പോൾ അത്രയുള്ളൂ പറയാനുള്ളൂ അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളെങ്കിൽ അർക്കയിലൊക്കെ ആഡ് ചെയ്യാം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം no nada.